പൂർവം ക്ഷണിക്കുകയാണ് ഇന്ന് നമുക്ക് ആർക്കും അപരിചിതത്വം ഇല്ലാത്ത എല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ ബഹുമാനായ ജയനമ്പൂതിരി സാറാണ് നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെരുമഴക്കുള്ള മേഘങ്ങളെ സൂക്ഷിച്ചു കൊണ്ട് ആവശ്യമുള്ളവിടത്തൊക്കെ തന്നെ അത് വാരി വിതറുകയാണ് അമിത ആർക്കും കൊടുക്കാറില്ല വളർച്ചയ്ക്കുള്ള എല്ലാ പേരുകളും അദ്ദേഹത്തിനുണ്ട് നാടിനോടൊപ്പം തന്നെ ഇന്റർനാഷണൽ ലെവലിലേക്ക് അദ്ദേഹം ഉയർന്നു ഈ ഫ്ലവേഴ്സ് ടിവിയില് ഒരു കോടി ലെവൽ കയറുന്നത് പോലെ അദ്ദേഹം ലെവലുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണ് പക്ഷെ നമ്മളിൽ നിന്ന് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് മൂന്ന് ഹോസ്പിറ്റലുകളിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട് മനഃശാസ്ത്രപരമായ ഒത്തിരി കാര്യങ്ങളിലേക്ക് ഒത്തിരി ഉളറകളിലേക്ക് അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ നമുക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്നു പല വേദികളിലായി ഏതാണ്ട് നൂറ്റി അൻപതാമത്ത് അൻപതിൽ കൂടുതൽ വേദികളിലായി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇപ്പോ ഈ കോവിഡ് കാലഘട്ടം നമ്മളെ ഒക്കെ ഒരു കുടക്കീഴിൽ എത്തിക്കുകയും അതിന് അദ്ദേഹത്തിന്റെ എല്ലാവിധ സംഭാവനകളും നമുക്ക് തന്നിട്ടുണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ് വളരെ സന്തോഷത്തോടെ ജയൻ സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സർ ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് നമ്മുടെ ഇന്നത്തെ അഡിക്ഷൻസ് ആണ് ഇപ്പോ നിങ്ങക്ക് ആർക്കങ്ങനെ അറിയറിയില്ല എനിക്ക് സാബു സാറിനെ അതുപോലെ വലൻ സാറിനൊക്കെ ഭയങ്കര അഡിക്ഷൻ തുടങ്ങിയിട്ടുണ്ട് ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞത് നെങ്കിൽ നമുക്ക് കിട്ടാവുന്ന അറിവുകൾ ഈ സമൂഹത്തിലേക്ക് എങ്ങനെ ഉപയോഗപ്രദമാക്കാമെന്ന് അത് സപ്ലൈ ചെയ്യലാണ് അഡിക്ഷൻ വന്ന് അതുകൊണ്ടാണ് ആ രീതിയിൽ അഡിക്ഷൻ എന്ന് പറഞ്ഞത് ഇന്നലെയാണ് സാർ സാറിനോട് പറഞ്ഞു ഞമ്മ വി സാനം ചെയ്തിട്ടില്ല ഈ പ്ലാറ്റ്ഫോമില് അതിനാണ് ഇന്ന് അഡിക്ഷൻ ആക്കാമെന്ന് പറഞ്ഞു വന്നുകൊണ്ടാണ് ഈ ഓൺലൈനിൽ ഇത്ര ക്ലാസ്സുകൾക്ക് എത്താനും പറ്റിയത് ഇപ്പൊ ഇന്നലെ ബ്രോഷന്നതില് കൊറച്ച് കുരുമുളക് ചൂടുകളും പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ ബ്രേക്ക്ഫാസ്റ്റിന് തരാൻ വേണ്ടിട്ടാണ് അന്നൊരു കാര്യം ഒരു ഒന്നോ രണ്ടോ കുരുമുളക് ചവച്ചു തിന്നു ആ കുരുമുളക് കൊണ്ടുവന്ന ആൾക്കാരൊന്ന് ക്യാമറ ഓൺ ചെയ്ത് നല്ലതാണ് ആ കുരുമുള് ചവച്ച് തിന്ന രണ്ടൂന്നെണ്ണം കഴിക്കാം പ്രശ്നമൊന്നുമില്ല എന്റെ ക്ലൈമാക്സില് ആസ്ഥയെ പറയുള്ളൂ അല്ലെ ചൂട് പോയ രക്ഷയില്ല അത് ചവച്ച് തിന്ന് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ വെള്ളം കുടിക്കുക

ആ ആയിക്കോട്ടെ ഇതൊരു തെറാപ്പിയാണ് കാരണം ഈ തെറാപ്പി രണ്ടായിരത്തി പതിനാലില് ജമ്മു യൂണിവേഴ്സിറ്റിയുടെ ഒരു സെമിനാറിന് പോയപ്പോ ഞാൻ ഈ സാധനം പറഞ്ഞു കൊടുത്തു ഈ പറഞ്ഞു കൊടുത്തിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോ ആ പ്രസന്റേഷൻ അറ്റൻഡ് ചെയ്ത ഏകദേശം ഒരു പത്തോളം ഫാമിലിക്കാര് എനിക്ക് ആരും അറിയില്ല ഒക്കെ ആണ് ഉള്ള ആൾക്കാരാണ് ഏകദേശം പത്തോളം ഫാമിലിക്കാര് എന്നെ വിളിച്ച് അതിന്റെ റിസൾട്ട് പറഞ്ഞു ഈ സാധനം അപ്ലൈ ചെയ്താന്നുള്ളത് അത് ഞാൻ ലാസ്റ്റ് പറയാം ആ അത് ലാസ്റ്റ് നല്ല രസാള്ളു അല്ലെങ്കിൽ അതുവരെ വെള്ളം വയറ്റാ ചെലപ്പോ ചൂടാറും ആ ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ ഇഫക്റ്റ് കിട്ടില്ലേല്ലോ അത് വേണ്ട പോടി വൈകുന്നേരം അവിടെ ഇരുന്നോട്ടെ നല്ലതാണ് നമ്മൾ പണ്ടൊക്കെ രാജഭരണ കാലത്തോടെ ജീവിച്ച ആൾക്കാരാണ് ഈ രാജഭരണ കാലത്ത് രാജാവിന്റെ പ്രധാന ലക്ഷ്യം എന്താ എല്ലാ പ്രജകൾക്കും സന്തോഷം സമാധാനം ഉണ്ടാവുന്നതാണ് ക്ഷേമം ആ ഇപ്പൊ ഞാൻ അടുത്ത കാണിക്കുന്ന സ്ലൈഡ് മുമ്പ് ചില ആൾക്കാർ കണ്ടുണ്ടാവും കണ്ട ആൾക്കാർ മാത്രം പറയണ്ട അല്ലാത്തവർ മാത്രം പറഞ്ഞാൽ മതി അങ്ങനെ ക്ഷേമം ആഗ്രഹിക്കുന്ന രാജഭരണ ഉണ്ടായ സമയത്ത് ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ് ഒരു ടീച്ചർ കുട്ടിയോട് ചോദിച്ചു കാൻ യു ടെൽ ദ ഓഫ് ടു ഗ്രേറ്റ് കിങ്സ് ഹു ഹാവ് ആൻഡ് ദ പീപ്പിൾസ് ലൈഫ് നമ്മുടെ രാജ്യത്ത് ഹാപ്പിനെസും സമാധാനവും തരുന്ന രണ്ട് രാജാക്കന്മാരുണ്ടായിരുന്ന പറഞ്ഞു അവരാരെന്നാണ് ടീച്ചർ കുട്ടിയോട് ചോദിച്ചത് ഈ സ്ലൈഡ് ആദ്യമായി കാണുന്നവർ മാത്രം ആൻസർ പറഞ്ഞാൽ മതി കാരണം ചില ആൾക്കാർ ഇത് മുമ്പ് കണ്ടു അതുകൊണ്ടാണ് കുട്ടി അതിന് ആൻസറും കൊടുത്തു പറയാൻ പറ്റുമോ ജീസസ് ക്രൈസ്റ്റും കോമ്പിനേഷൻല്ലോ ജിലേബിയും ഉള്ളിച്ചമ്മന്തിയും പോലെ ആയില്ലോ വേറെ വല്ല അഡിക്ഷൻ അഡിക്ഷൻ ടോപ്പിക് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കിങ്സ് എന്ന് പറഞ്ഞ സിഗരറ്റും പിന്നെ വേറെ ഒന്നും കിട്ടില്ല പകുതി ശരിയായു ഏ അച്ഛനമ്മ അറിയില്ല പ്രശ്നമില്ലല്ലോ ഇനി വല്ലതും ഉണ്ടോ ആ രണ്ട് രാജാക്കന്മാരാണ് സ്മോ കിങും ഡ്രിങ് കിങ് ഇതാണ് രണ്ട് രാജാക്കന്മാര് മദ്യം സിഗരറ്റും സ്മോ കിങ് ആണ് ഡ്രീ കിങ് ആണ് അപ്പോ ഇതാണ് നമുക്ക് അവസാനിപ്പിക്കാൻ എന്താ വേണ്ടതെന്നാണ് ഈ ഒരുവിധം അഡിക്ഷൻസ് എല്ലാം നമുക്ക് മാറ്റാൻ സാധിക്കും അപ്പം അതിനുള്ള കുറച്ച് ടിപ്സുകൾ മാത്രമേ തരണത് കാരണം ഇത് ബിഹേവിയർ തെറാപ്പിയിലൂടെ അപ്ലൈ ചെയ്യണത് പ്രാക്ടിക്കൽ പറയുമ്പോൾ എങ്ങനെ ഉൾക്കൊള്ളാന്ന് പറ്റുകയെന്ന് അറിയില്ല കാരണം തപാലിൽ നീന്തൽ പഠിക്കണ പോലെ പോലെയാകും നിങ്ങളുടെ മുന്നിൽ വെള്ളം ഉണ്ട് ചാടിക്കുക നീന്തിക്കോ എന്ന് തപാലിൽ പറയാൻ പറ്റില്ലേ എത്ര വെള്ളം വേണം അല്ലെങ്കിൽ എങ്ങനെ ചാടണം എങ്ങനെ നീന്തണമെന്ന് ഡയറക്ഷൻ കിട്ടില്ല ഈ പ്രാക്ടിക്കൽ സെഷൻസ് ഓൺലൈനിൽ വരുമ്പോൾ അതാണൊരു എന്നെ അലട്ടുന്ന ഒരു പ്രശ്നം വരാറുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റണം നിർബന്ധം അതാണ് അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ് ഇതാണ് രണ്ട് രാജാക്കന്മാർ ഇപ്പൊ നേരത്തെ പറഞ്ഞു എനിക്ക് ഭയങ്കര അഡിക്ഷൻ തുടങ്ങി എന്ന് എനിക്ക് തുടങ്ങി സാബു സാറിന് തുടങ്ങി ഉലാൻ സാറിനൊക്കെ തുടങ്ങി ആ അഡിക്ഷൻ വന്നപ്പോ എന്താ വെച്ചാൽ അറിയാവുന്ന നോളജ് ഈ സമൂഹ നന്മയ്ക്ക് വേണ്ടി എങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുമെന്നാണ് അപ്പൊ ഇത് അഡിക്ഷൻ വന്നാലും അതൊരു ലാൻഡ് ബിഹേവിയർ ആണ് ആ ലാൻഡ് ബിഹേവിയർ പോകുമ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ ആൽക്കഹോൾസ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് പരിചിതമാവുന്നത് വരെ അല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് പരിചിതമാവുന്നതുവരെ നമുക്കിത് മണക്കാനോ ഇറക്കാനോ സാധിക്കില്ല അപ്പം ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ട് വാ കഴിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുമ്പോൾ ആദ്യമായിട്ട് അവർ സ്മെല്ല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഡിസ്കംഫർട്ടാണ് തോന്നുന്നത് ഇവരെ എന്നാണോ ഇതിൻ്റെ ഒരു വ്യക്തിമായി മാറണേ എങ്കിൽ മാത്രമാണ് അവർ അതിൽ ഉൾക്കൊണ്ട് പോകണുള്ളൂ അപ്പം ആദ്യത്തെ സ്റ്റേജ് എല്ലാം അവർക്ക് ഇപ്പൊ സ്മോക്കിങ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവുക അല്ലെങ്കിൽ ഡ്രിങ്ക്സ് കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വോമിറ്റിങ് ടെമ്പറേഷൻ അല്ലെങ്കിൽ വോമിറ്റ് ചെയ്യാം അല്ലെങ്കിൽ പല മറ്റുള്ള അസ്വസ്ഥതകളും വരാം അത് അവർ അവരതിൻ്റെ വ്യക്തിമായി കഴിഞ്ഞാലോ ഈ രണ്ട് സാധനം ഉണ്ടാവില്ല നമ്മുടെ തലച്ചോറിൽ ഒരു പ്ലഷർ ഏരിയ ഉണ്ട് പിന്നെ പറയാൻ ന്യൂക്ലിയസ് അക്യുപ്മെന്റ്സ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത് ഈ ന്യൂക്ലിയസ് അക്യുപ്മെന്റ്സിൽ ഡോപ്പാമയും പറഞ്ഞാൽ ന്യൂറോ ട്രാൻസ്പ്ലെ ഫ്ലോ നടക്കുന്നുണ്ട് ഈ ഡോപ്പാമയും പറഞ്ഞാൽ ഹാപ്പിനെസ് ആണ് അപ്പോൾ ഇത് ആ ഈ നമുക്ക് വരുന്ന അഡിക്ഷന് വേണ്ട ഡിസയർ ഉണ്ടാവുമ്പോൾ ഈ ബ്രെയിനിലെ റിവാർഡ് സെന്റർ ആക്ടിവേറ്റ് ചെയ്യും അത് ആക്റ്റീവ് ആകുമ്പോൾ അവിടേക്ക് ഡോപ്പാമേൻ്റെ സപ്ലൈ കിട്ടും ആ ഡോപ്പാമേൻ്റെ സപ്ലൈ കിട്ടുമ്പോൾ അവർക്ക് നല്ലൊരു പ്ലീസിങ് ഫീലിംഗ് കിട്ടും ആ പ്ലേസും ഫീലിംഗ് കിട്ടുമ്പോൾ എന്താ അവരിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അപ്പോ ഈ അഡിക്ഷൻ എന്നുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ അവർക്ക് റിലീസ് കിട്ടുന്നത് ഒരു പ്ലഷറാണ് ഈ പ്ലഷറായ സംഭവത്തെ പെയിനായി കൺവെർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് അഡിക്ഷൻ ഒഴിവാക്കാൻ സാധിക്കുള്ളൂ അത് ഏത് വസ്തുവായാലും പ്രശ്നമില്ല നമ്മുടെ ബ്രെയിൻ ഡയറക്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ രണ്ട് ഫീലിംഗ് ആണ് ഒന്ന് പെയിനും ഒന്ന് പ്ലഷറും ആണ് അപ്പൊ പെയിനെ അല്ല പ്ലഷറിനെ പെയിനാക്കി നമുക്ക് കൺവേർട്ട് ചെയ്യണം ആ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ അഡിക്ഷൻ ഒഴിവാക്കാൻ പറ്റും അപ്പൊ ഈ ന്യൂക്ലിയസ് അക്യൂപ്മെന്റ്സിൽ പ്രധാനമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന മൂന്ന് ഏരിയാസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഗ്യാംബ്ലിങ് ആണ് ചൂതാട്ടാണ് ആ ചൂതാട്ടം കളിക്കാ ഇപ്പൊ ഷീട്ട് കളിക്കുമ്പോൾ പൈസ വെച്ച് ഷീട്ട് കളിക്കുമ്പോൾ ഇന്ന് കളിച്ചു കുറെ പൈസ കിട്ടി നാളെ കളിക്കുമ്പോൾ പൈസ പോയിണ്ടാവും അപ്പൊ പോയ പൈസ തിരിച്ചെടുക്കാൻ വേണ്ടി വീണ്ടും കളിക്കും അങ്ങനത്തെ കളിച്ച് കളിച്ച് അവർക്ക് ഒരു പ്ലഷർസ് ഇതുവരെയാണ് ഈ പ്ലഷർ വരുമ്പോൾ അവർക്ക് അതിന് പുറത്തു വരാൻ പറ്റാത്ത അവസ്ഥ വരും അതുപോലെ അടുത്ത സാധനമാണ് ഡ്രഗ്സ് ഈ ഡ്രഗ്സും അതെ അവർക്ക് കഴിക്കുമ്പോൾ ആ കിട്ടുന്ന ഫീലിംഗ് അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അവരനുഭവിക്കുകയാണ് ആ ഫീലിങ്ങും അവർക്ക് ഉണ്ടാക്കുന്നത് ഒരു പ്ലേസിങ് എൻജോയബിൾ സെൻസേഷൻ ആണ് അത് വരുമ്പോഴും അവരത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം അതുപോലെ മൂന്നാമത്തെ ഏരിയ ആണ് സെക്സ് ഇപ്പൊ ഗാമ്പ്ലിങ് ഡ്രഗ്സ് സെക്സ് ഇതാണ് മൂന്ന് ആയിട്ട് ഏരിയാസ് ന്യൂക്ലിയസ് അക്യൂപ്മെന്റ്സ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് എന്റെ സൈഡിൽ നിന്ന് ഡിസ്റ്റർബൻസ് നോക്കട്ടെ ആ ഇപ്പൊ ശരിയുണ്ട് സാറിന്റെ മൈക്കോൺ ആയിരുന്നു അപ്പൊ ഈ മൂന്ന് ആണ് പ്രധാനമായിട്ട് പറയാറുള്ളത് ന്യൂക്ലിയസ് അക്യൂപ്മെന്റ്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അതേപോലെ ഇപ്പൊ എനിക്ക് ക്ലാസ് എടുക്കുമ്പോ കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട് അതെനിക്ക് അഡിക്ഷൻ ആണ് അവിടെ എനിക്ക് സപ്ലൈ അപ്ലൈവരുണ്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ക്ലാസ് ഒന്ന് ഏകദേശം അത്യാവശ്യം ക്ലാസ് എടുത്തുകഴിഞ്ഞു അത് ഇൻ്റർനാഷണൽ ആയിട്ട് നാഷണൽ ആയിട്ട് ഞാൻ പോകാറുണ്ട് അപ്പോൾ ഓരോ പ്രാവശ്യം ക്ലാസ് എടുക്കുമ്പോൾ കിട്ടുന്ന ഫീഡ്ബാക്കാണ് എനിക്കിവിടെ ഹാപ്പിനെസ് ഉണ്ടാക്കുന്നത് ആ ഹാപ്പിനെസ് ഉണ്ടാക്കുമ്പോൾ ഓരോ പ്രാവശ്യം ക്ലാസ് എടുക്കുമ്പോൾ പുതിയ പുതിയ സ്ലൈഡ് ഉണ്ടാക്കാൻ തോന്നും പുതിയ പുതിയ ഏരിയകൾ കവർ ചെയ്യാൻ തോന്നും അപ്പോൾ അതും അഡിക്ഷനായിട്ട് വരികയാണ് അപ്പോൾ ഇങ്ങനെ അഡിക്ഷൻ വരുന്ന സാധന സംഭവങ്ങളെല്ലാം പെയിനാക്കി മാറ്റിയ നമുക്കത് ആ ബിഹേവിയർ അവരിൽ നിന്ന് മാറ്റാൻ സാധിക്കും ഞാൻ ഇപ്പം ഞാനോലാന് സാറ് ഞങ്ങളെല്ലാം പ്രധാനമായിട്ട് ബിഹേവിയർ തെറാപ്പിയാണ് ഫോക്കസ് ചെയ്യണത് ഈ ബിഹേവിയർ തെറാപ്പി ഫോക്കസ് ചെയ്യുമ്പോൾ എന്താ ഗുണവെച്ചാൽ ആ വ്യക്തി നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആവറേജ് ഇരുപത്തൊന്ന് ദിവസം മതി ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നമുക്ക് അവരുടെ ബിഹേവിയർ മാറ്റാൻ പറ്റും അൺവാണ്ടഡ് ആയ ബിഹേവിയർ മാറ്റാൻ പറ്റും കാരണം ഇവർ കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ അത് അവർക്ക് ഹാബിറ്റായി വരികയാണ് ആ ഹാബിറ്റ് ഫോർമേഷൻ ഇരുപത്തൊന്ന് ദിവസമാണ് കാരണം ഹാബിറ്റ് എന്താ പറഞ്ഞാൽ എച്ച് എ ബി ഐ ടി പറയുമ്പോൾ എച്ച് കളഞ്ഞ എ ബിറ്റ് ആണ് എ കളഞ്ഞ ബിറ്റ് ആണ് ബി കളഞ്ഞ ആണ് അങ്ങനെ അവർക്ക് മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആ ബിഹേവിയറിനെയാണ് ബിഹേവിയർ തെറാപ്പിയിലൂടെ മാറ്റാൻ വരുത്തുന്നത് ആൽക്കഹോളിസ് ഡിസീസ് ഹെൻസ് ട്രീറ്റ്മെന്റ് ഈസ് പോസിബിൾ ഇതൊരു ഡിസീസാണ് നമുക്ക് ഇതിനു വേണ്ട ട്രീറ്റ്മെന്റും കൊടുക്കാം ഇപ്പൊ ഞങ്ങള് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതില് മെഡിക്കൽ സപ്പോർട്ട് ഉണ്ടാവാറില്ല മെഡിസിൻ ഇല്ല മെഡിസിൻ ഇല്ലാതെയാണ് ബിഹെയർ തെറാപ്പിയിൽ ഇവക ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്യുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും മെഡിക്കൽ സപ്പോർട്ടിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ അതിനോട് റിലേറ്റ് ചെയ്ത ഡോക്ടർക്ക് റെഫർ ചെയ്യും ഡോക്ടർ തീരുമാനിക്കും മെഡിസിൻ്റെ റിക്വയർമെൻറ്റോ ഉണ്ടോ ഇല്ല എന്നുള്ളത് അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്യണത് നമ്മുടെ ന്യൂക്ലിയസ് അക്യൂപ്മെൻറ്റ്സ് ആയിട്ടാണ് കണക്ട് ചെയ്യണത് അത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ്ഷർ സെൻറ്റർ ആണ് ഇതിൽ ഫസ്റ്റ് വരുന്ന എന്താ നമുക്കൊരു അർജ് ഉണ്ടാവുകയാണ് ഈ മദ്യപാനം എന്ന ഇതിനെ കുറിച്ചൊരു അർജ് ഉണ്ടാവുമ്പോൾ അത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ആക്സെപ്റ്റ് ചെയ്യും ആ സബ് കോൺഷ്യസ് മൈൻഡ് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ ബിലീഫ് സിസ്റ്റം ഉണ്ട് ഈ ബിലീഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫോൾസ് തെറ്റായ സാധനമാണ് ആദ്യത്തെ സാധനം എന്താ ആണുങ്ങളായ മദ്യം കഴിച്ചിരിക്കും രണ്ടാമത് ഇത് എനിക്ക് എപ്പോൾ വേണമെങ്കിൽ നിർത്താൻ സാധിക്കും രണ്ടും ചെയ്യാൻ പറ്റുന്നതല്ല അത് വെറും പറച്ചില് മാത്രമാണ് അവർ നിർത്താൻ തയ്യാറാണെങ്കിൽ അവർ ഇതിന് പോവില്ല അപ്പൊ ആദ്യത്തെ എന്താ വെച്ചാൽ ആണുങ്ങളായ മദ്യം കഴിച്ചിരിക്കും രണ്ടാമത് എനിക്ക് നിർത്താൻ ആദ്യം സപ്പോർട്ട് വേണ്ട എനിക്ക് എപ്പോഴാണ് നിർത്താൻ സാധിക്കും മൂന്നാമത് അവർ ചോദിക്കണെന്താ വെച്ചാൽ എന്തിനാണ് പട്ടാളക്കാർക്ക് മദ്യം കൊടുക്കണേ അവർ നമ്മൾ അവർക്ക് നമ്മളെയൊക്കെ കൂടുതൽ വിവരമുണ്ട് ഈ കാര്യത്തില് അപ്പൊ ചോദിക്കുന്നത് എന്തിനാണ് പട്ടാളക്കാർക്ക് പട്ടാളക്കാർക്ക് മദ്യം കൊടുക്കണം അപ്പൊ നമ്മൾ പറയണം അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് നാട്ടിൽ വന്ന് എന്തിനാണ് കൊടുക്കണം കാരണം അവർ ചോദ്യം ആർഗ്യുമെന്റിനാണ് കൂടുതൽ വരണേ അപ്പോൾ ഈ നെഗറ്റീവ് ആയത് ഫോൾസ് ബിലീഫ് സിസ്റ്റം കാരണം ഇവർക്ക് എന്താ ആക്ഷന് വരും ആക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ കോൺഷ്യസ് മൈൻഡ് അത് ആക്സെപ്റ്റ് ചെയ്യും ഫസ്റ്റ് നമുക്ക് അർജൻറ് ആയി കാരണം ഈ വ്യക്തി ഇതിൽ വ്യക്തിമായി കഴിഞ്ഞാൽ എനിക്ക് മദ്യം കഴിക്കണമെന്നൊരു അർജൻറ് ആയിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്സെപ്റ്റ് ചെയ്തു ആ ആക്സെപ്റ്റ് ചെയ്താൽ വരുന്ന തെറ്റായ വിശ്വാസങ്ങളാണ് ആ വിശ്വാസങ്ങൾ നേരെ ആക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യും ആക്ഷനായി കൺവേർട്ട് ചെയ്താൽ അത് കോൺഷ്യസ് മൈൻഡ് നമ്മൾ കോൺഷ്യസ് ആയിട്ട് മദ്യം കഴിക്കും ഇപ്പോൾ അസാബു സാറിൻ്റെ സബ്ജക്ട് ട്രാൻസാക്ഷൻ അനാലിസിസ് ആണ് ആ ട്രാൻസാക്ഷൻ അനാലിസിസിൽ പാരന്റ് അഡൾട്ട് ചൈൽഡ് എന്ന് പറഞ്ഞ മൂന്ന് ഭാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഈ മൂന്ന് ഭാഗങ്ങൾ ഞാൻ മദ്യപാനായിട്ട് കണക്ട് ചെയ്യാറുണ്ട് കാരണം ഞാൻ ഇപ്പോൾ മദ്യം കഴിക്കാൻ പോകുമ്പോൾ ആദ്യം നോക്ക ചുറ്റുപാട് നോക്കും ആരെങ്കിലും എന്നെ കാണുന്നുണ്ടോയെന്ന് കാരണം എനിക്ക് ചീത്ത പേര് വരുത്താൻ പറ്റില്ല അപ്പം അവിടെ ഞാനൊരു ആണ് എന്നെ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ആരും കാണില്ല എന്ന് ഉറപ്പ് കിട്ടിയാൽ മാത്രമാണ് ഞാൻ ബാറിലേക്ക് കയറി പോവുക ഈ ബാറിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നാലും ഒന്ന് ചുറ്റും നോക്കും പരിചയമുള്ള വല്ല മുഖങ്ങളും ഉണ്ടോ എന്ന് ആരും ഉണ്ടാവില്ല അപ്പൊ ആരും ഇല്ലെങ്കിൽ എന്താ ചെയ്യും പിന്നെ ഏതെങ്കിലും ഒന്നുകിൽ ചേരല പോയിരിക്കും എന്നിട്ട് ഓർഡർ ചെയ്യുകയാണ് എനിക്ക് ഇന്ന ബ്രാൻഡ് വേണം ആ ബ്രാൻഡിൻ്റെ ഇന്ന ഐറ്റംസ് വേണം ഇനി ഐറ്റംസ് നേരം വൈകിയാൽ നമ്മൾ ചീത്ത പറയാൻ തുടങ്ങും അപ്പോൾ അവിടെ അഡൽട്ടായി ഈ അഡൽട്ടായിട്ട് മദ്യം കഴിക്കാൻ തുടങ്ങി ലാസ്റ്റ് നമുക്ക് നമ്മുടെ കോൺഷ്യസ് പോയിട്ട് പാട്ട് പാടാൻ തുടങ്ങും ഈ പാട്ട് പാടാൻ തുടങ്ങുമ്പോൾ എന്താ ചിലപ്പോൾ ഉടുത്ത ഡ്രസ്സ് എടുത്ത് തലയെ കെട്ടി ഉണ്ടാവും അപ്പം ചൈൽഡായി മാറി അപ്പോൾ പാരൻ്റ് അഡൽട്ട് ചൈൽഡ് എന്ന ഭാവഭേദം ഞാൻ സാധാരണ ആൽക്കഹോളായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് നല്ല എക്സാമ്പിൾ കിട്ടിയേക്കണതാണ് ഈ എക്സാമ്പിൾ ഒരു പ്ലാറ്റ്ഫോമിൽ കൊടുത്തപ്പോൾ ആ പ്ലാറ്റ്ഫോമുകാരാണ് എന്നെ ആദ്യമായിട്ട് ഓൺലൈൻ ക്ലാസ് എടുക്കാൻ ഇൻവൈറ്റ് ചെയ്തത് കാരണം അവർക്ക് വളരെ ഇതൊരു പുതുമ്പോൾ തോന്നി കാരണം പുതിയ ക്രിയേറ്റിവിറ്റി അത്രയേ ഉള്ളൂ നമ്മളെല്ലാം പുതിയ ക്രിയേറ്റിവിറ്റിയിൽ പോകുമ്പോൾ നമുക്ക് നല്ല രസമുണ്ടായിരിക്കും അപ്പോൾ ആ പാരൻറ്റ് അഡൽട്ട് ചൈൽഡും ആൽക്കഹോളായിട്ട് ഞാൻ കണക്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിലിത്രേ ഉള്ളൂ ഫസ്റ്റ് നമുക്ക് അർജി വരും അർജി വന്നാൽ സബ് സബ് കോൺഷ്യസ് മൈൻഡ് ആസെപ്റ്റ് ചെയ്യും ആസെപ്റ്റ് ചെയ്ത് നമ്മുടെ ബിലീഫ് സിസ്റ്റം വന്നു ആ ബിലീഫ് സിസ്റ്റം നേരെ ആക്ഷനായി കൺവേർട്ട് ചെയ്യും കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ പ്രോസീജിയർ കണ്ടിന്യൂ ചെയ്യും ഇതിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ച് ന്യൂറോൺ ഇമേജറി ന്യൂറോൺ അസോസിയേറ്റ് പറഞ്ഞ രണ്ട് ഭാഗങ്ങൾ വരും ഇപ്പോൾ ഞാൻ മദ്യം കഴിക്കുന്നില്ല നിർത്തി ഇനി മുതൽ കഴിക്കില്ല എന്നൊക്കെ ചിലപ്പോൾ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ശപഥം ചെയ്യും അല്ലെ ജനുവരി ഒന്നാം തീയതി ശപഥം ചെയ്യും ഡയറിയിൽ ആദ്യത്തെ ലെറ്റർ താരിക്കും ഇനി ഈ വർഷം മുതൽ ഞാൻ മദ്യം തൊടില്ല ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ബാർ എന്നൊരു വാക്ക് കാണും ഇവിടെ ഈ ബാർ എന്ന വാക്ക് കാണുമ്പോൾ ഉടൻ തന്നെ നമ്മുടെ ഇമാജറി വർക്ക് ചെയ്യാൻ നടന്നു കഴിഞ്ഞ പ്രാവശ്യം ഇന്ന ബാറിൽ പോയപ്പോൾ ഇന്ന പോലെ കഴിച്ചു ഈ രീതിയിലൊക്കെ വരാൻ തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ ശപഥമൊക്കെ മാറിയുണ്ടാവും നേരെ ബാറിലേക്ക് പോയിണ്ടാവും അതുപോലെ വരുന്നതും ന്യൂറോൺ അസോസിയേറ്റ് വരുന്നുണ്ട് ഈ ന്യൂറോൺ അസോസിയേറ്റ് ആയി വരുമ്പോൾ ചില വ്യക്തികൾ മദ്യം കഴിക്കാൻ പോകുമ്പോൾ കൂട്ടുകാരായിട്ട് പോകും ആ കൂട്ടുകാരായി പോയിരുന്ന് കുറേ നേരം സംസാരിച്ച് കഴിക്കണമെന്നുണ്ട് ചില വ്യക്തികൾക്ക് തനിയെ പോകണമെന്നാണ് ഈ തനിയെ പോയി കഴിക്കുമ്പോൾ ചില ആൾക്കാരെന്താ ചെയ്യുന്ന നേരെ കൗണ്ടറിൽ പോകണു വാങ്ങിക്കണോ കഴിക്കണോ അതേ സ്പീലിൽ ഇറങ്ങിപ്പോയിരുന്നു കാരണം അവർക്ക് സമയമില്ല ചില ഈ കുറേ നേരം മദ്യ ഗ്ലാസിലേക്ക് ഒഴിച്ചിരുന്ന് തനി ഇരുന്നിട്ട് അതിൽ കുറെ നേരം നോക്കിയിരുന്ന് കഴിക്കണം എന്നുണ്ട് അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ ശീലങ്ങൾ ഉണ്ടായിരിക്കും ആ ശീലങ്ങൾ അത് ഫോളോ ചെയ്യുമ്പോൾ ഇതെങ്ങാനും വീണ്ടും റീകോൾ ചെയ്ത് വന്നാൽ അപ്പഴും അവർക്ക് ഇത് കഴിക്കാൻ പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും ഇതാണ് രണ്ട് ഏരിയ പറഞ്ഞത് ഒന്ന് ന്യൂറോൺ ഇമേജറിയും ഒന്ന് ന്യൂറോൺ അസോസിയേഷനും ആണ് ഇത് നമുക്ക് കട്ട് ചെയ്യണം ഇത് കട്ട് ചെയ്യണമെങ്കിലും നമുക്കിത് ഇവർക്കത് പെയിൻ ആക്കി കൊടുക്കണം ആ പ്ലഷറിനെ മാറ്റി പെയിൻ ആക്കിയാൽ മാത്രമാണ് അവിടെ നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ any form എനി ഫോം ഓഫ് ഡിപെൻഡൻസ് ബാഡ് വെതർ addiction to alcohol drugs or idealism നമ്മൾ നമ്മളിതിൽ കൂടുതലായിട്ട് ഡിപ്പെൻഡൻ്റ് ആയി വരികയാണ് ആ ഡിപ്പെൻഡൻ്റ് ആയി വരുമ്പോൾ അത് നല്ലതല്ല അത് ആൽക്കഹോൾ ആയിക്കോട്ടെ ഡ്രഗ്സ് ആയിട്ട് എന്തായാലും കാരണം നമുക്കത് ഉപദ്രവം ഉണ്ടാക്കുന്നതാണ് ആൽക്കഹോൾ ഇസ് ആൻ അഡിക്ഷൻ ബട്ട് ഫോർമിറ്റ് എ സൊല്യൂഷൻ ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ പല കാര്യത്തുനിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സെക്കൻഡ് വിടുന്നു പല കാര്യത്തിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് ഫാമിലി ലൈഫിൽ നമ്മുടെ ഒരു ന്യൂക്ലിയർ ഫാമിലി ഒന്നും അതായത് ഇപ്പോഴത്തെ ന്യൂട്രനേഷൻ അല്ല ഉദ്ദേശിച്ചത് നമ്മുടെ സാധാ ഫാമിലിയിൽ ഏകദേശം ഒരു നയൻറ്റി ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ലേഡീസിനും ഇതിൻ്റെ സ്മെല്ലിനോട് താല്പര്യമില്ലാത്തവരുണ്ട് അപ്പോൾ അവിടെ എന്ത് ആ ഫാമിലി ലൈഫിലുള്ള കുറേ അസ്വസ്ഥകൾ ഇതുകൊണ്ട് ഉണ്ടാക്കാം പിന്നെ ഇമോഷണൽ സ്റ്റേബിലിറ്റി കുറയുകയാണെങ്കിൽ ഇവർ തമ്മിൽ ഇമോഷണലി എന്തെങ്കിലും ഇംബാലൻസ് വരുമ്പോൾ അതിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടും ആൽക്കഹോൾ ഉപയോഗം അതാണ് ഇറ്റ്സ് എ സൊല്യൂഷൻ എന്ന് പറഞ്ഞത് അപ്പം ആ സിറ്റുവേഷൻ എന്താന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഇപ്പൊ ഒരു ഫാമിലി എൻ്റെ അടുത്ത് വന്നിട്ട് വൈഫ് ആവശ്യപ്പെട്ടത് എന്താ വെച്ചാൽ ഇയാളെ ദിവസം മദ്യം കഴിച്ചു വന്നോട്ടെ എന്നാണ് ആ മദ്യം കഴിച്ചു വന്ന എങ്കിലും ഇയാൾ എന്നോട് സംസാരിക്കേണ്ടി കാരണം അവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ല അപ്പം ആ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് വൈഫ് സപ്പോർട്ട് എന്താ നിങ്ങൾ മദ്യം കഴിച്ചു എന്നുള്ളൂ എന്നാണ് അപ്പം അത് കൃത്യമായിട്ട് ആ ഫാമിലീസിനെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് വേണം ഇതിനുള്ള ട്രീറ്റ്മെന്റ് പറയാം മിക്കവാറും സ്വന്തം ഇഷ്ടപ്രകാരം വരുന്ന ആൾക്കാർ കുറവായിരിക്കും സ്വന്തം ഇഷ്ടപ്രകാരം വരുന്ന ആൾക്കാർക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് മാറ്റാൻ സാധിക്കും ഈ സ്വന്തം ഇഷ്ടപ്രകാരത്തിന് വരെ മറ്റുള്ളവരുടെ ഫോഴ്സിലാണ് വരുന്നത് ഒന്നുകിൽ വീട്ടുകാർ അതല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട് സർക്കിള് ഇങ്ങനെയൊക്കെയാണ് കൊണ്ടുവരണത് അപ്പോൾ അവിടെ നമുക്ക് കാര്യമായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതാണ് ഇതിന് കുറച്ച് സിംറ്റംസ് ഉണ്ട് ആൽക്കഹോൾ സ്റ്റേജസിൽ അതിൽ ആദ്യത്തെ വരണം എന്താ വെച്ചാൽ ഏളി സ്റ്റേജ് ആൽക്കഹോളിസം ആണ് ഈ ഏളി സ്റ്റേജ് ആൽക്കഹോളിസം പറയുമ്പോൾ ഒന്ന് നമ്മുടെ പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങും ഇനി എന്തെങ്കിലും ഒരു ഫങ്ഷൻ വരുമ്പോൾ അത് ഉത്സവമായിക്കോട്ടെ മാരേജ് ആയിക്കോട്ടെ എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോൾ അവിടെ ഫോഴ്സ് ചെയ്ത് കഴിപ്പിക്കലുണ്ട് ആ ഫോഴ്സ് ചെയ്ത് കഴിപ്പിക്കുമ്പോൾ ഇത് ആവാത്ത ആൾക്ക് അവിടെ അവരോട് നോ പറയാൻ കഴിവില്ലെങ്കിൽ അവരിതിൽ ആവും കാരണം ഫോഴ്സ് ചെയ്ത് കഴിപ്പിക്കുകയാണ് ഇപ്പോൾ ഞാൻ എന്നോട് ചോദിച്ച് കഴിക്കലോ ഞാൻ വേണ്ട എന്ന് പറയുമ്പോൾ അവർ ഫോഴ്സ് ചെയ്യാണ് അത് മോശമാണ് കഴിക്കാതിരിക്കുന്ന മോശം അങ്ങനെ ഒരുപാട് ആർഗ്യുമെന്റ്സ് എന്നിട്ട് അവരുടെ ആർഗ്യുമെൻസിന് കാരണം അവരെ മോഷിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അതിൽ ചെല്ലാണ് അങ്ങനെ ഒരു ഏരിയ വരാം അത് അതേപോലെ എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോൾ ഈ ഫങ്ഷൻ വരുമ്പോഴും സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങും ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് വരുമ്പോൾ ഇവർ നല്ലവണ്ണം മദ്യം കഴിക്കാൻ തുടങ്ങി അഡിക്ഷൻ വന്നു തുടങ്ങി രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഇവിടെ കൈകാല് വറക്കാൻ തുടങ്ങും ആ രാവിലെ എഴുക്കുമ്പോൾ കൈകാല് അപ്പോൾ ആദ്യം വരുമ്പോൾ എന്താ വെച്ചാൽ മൈൻഡാണ് ആവശ്യപ്പെടണത് ഫസ്റ്റ് ഏഴിയ സ്റ്റേജിൽ മൈൻഡാണ് ആവശ്യപ്പെടുന്നത് കാരണം അതിൻ്റെ പ്ലഷർ മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ സ്റ്റേജ് വരുമ്പോൾ മിഡിൽ സ്റ്റേജ് വരുമ്പോൾ ബോഡി അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഈ ബോഡി ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക രാവിലെ നീക്കുമ്പോൾ അവർക്ക് കൈകാല് വര വരും അല്ലെങ്കിൽ സമയാസമയങ്ങളിൽ മദ്യം കിട്ടിയില്ലെങ്കിൽ കൈകാല് വരയ്ക്കാൻ തുടങ്ങും അപ്പൊ അവിടെ ബോഡി ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി മൂന്നാമത്തെ സ്റ്റേജ് വരുമ്പോൾ ലേറ്റ് സ്റ്റേജ് ആകുമ്പോൾ അവരുടെ ഇമോഷണൽ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും ഇമോഷണലി ബാധിക്കും ഫിസിക്കലി ബാധിക്കും അപ്പോൾ എല്ലാ ഏരിയയിലും ഇത് അഫക്റ്റ് ചെയ്യും ഇപ്പൊ ശരിക്കും മദ്യം കഴിച്ചിട്ട് ബോധമില്ലാത്ത ഒരാളും ശരിക്കും മെൻറ്റൽ ഡിസോർഡർ ആ ഭാ ബ്രാന്തുള്ളൊരു വ്യക്തിയും ഒരുപോലെയാണ് കാരണം രണ്ടുപേർക്കും ഇല്ല കാരണം റിയാലിറ്റിയെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ ഈ മൂന്ന് സ്റ്റേജസ് ആണ് ഇതിൽ വരണത് ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് സാധാരണ ഇപ്പോൾ നമ്മളൊരു സൈക്കാസിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ കൊടുക്കാൻ മെഡിക്കേഷൻ കൊടുക്കുന്നുണ്ട് ചില ആൾക്കാർ ഷോക്ക് കൊടുക്കുന്നുണ്ട് അതായത് ആ കപ്പിൽ ചെറിയൊരു വോൾട്ടേജ് കൊടുത്തിട്ട് ലിപ്സിൽ കപ്പ് വരുമ്പോൾ ഒരു എർത്തിങ് വരും ചെറിയൊരു കരണ്ട് വരികയാണ് ഇപ്പോൾ ഞാൻ ഞങ്ങളെല്ലാം ചെയ്യുന്നത് വെച്ചാൽ ഇവർ കഴിക്കുന്ന ബ്രാൻഡ് ഏതാണോ ആ ബ്രാൻഡ് വെച്ചിട്ടാണ് ഇവരുടെ ആൽക്കഹോളിസത്തിനോടുള്ള അഡിക്ഷൻ മാറ്റുന്നത് ഇപ്പം കഴിക്കുന്ന ബ്രാൻഡ് ആണെങ്കിൽ ബ്രാൻഡ് വിസ്കി വിസ്കിയാണെങ്കിൽ വിസ്കി ഏത് ബ്രാൻഡായാലും ശരി ആ ബ്രാൻഡിനെ അതിൽ വേറെ ഒന്നും മിക്സ് ചെയ്യാറില്ല പ്യുവർ വാട്ടർ മാത്രമേ മിക്സ് ചെയ്യുള്ളൂ ആ പ്യുവർ വാട്ടർ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ ഉണ്ട് ആ പ്രൊപ്പോർഷനിൽ കൊടുക്കാൻ തുടങ്ങിയ മിനിമം ഇരുപത്തൊന്ന് ദിവസം കാരണം അതാ വ്യക്തിയുടെ കണ്ടീഷൻ അനുസരിക്കും വ്യക്തിയുടെ അറ്റ്മോസ്ഫിയർ എല്ലാം ബാധിക്കും ആ ഇരുപത്തി ദിവസം മുതൽ ഇരുപത്തെട്ട് ദിവസം വരെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്ന് ആൽക്കഹോളിസെന്ന് അവരെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും ആ പുറത്തു കൊണ്ടുവരുമ്പോ എന്താ പറഞ്ഞാൽ ഇപ്പൊ ആ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇപ്പൊ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കും ഇപ്പം ഏകദേശം നാല്പത്തെട്ട് പേരുണ്ട് നമ്മൾ നാൽപ്പത്തെട്ട് പേരും കൂടി ഇന്ന് ഇപ്പം മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മദ്യപിക്കുന്ന സമയത്ത് ഈ ട്രീറ്റ്മെൻറ്റിന് പോയി കൊണ്ടുപോയ വ്യക്തി അവിടെ വരികയാണെങ്കിൽ ആ സ്മെല്ലടിച്ച ഉടൻ തന്നെ ആൾക്ക് വോമിറ്റിങ് ടെമ്പറേഷൻ വരും ആൾ വോമിറ്റ് ചെയ്യാൻ തുടങ്ങി ആൾക്ക് കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല ചില സ്ഥലങ്ങളിൽ ഗ്രൂപ്പ് തെറാപ്പിയാണ് കൊടുക്കുന്നത് ഈ അഡിക്ഷൻ സെൻറ്ററുകളിൽ ചില സ്ഥലങ്ങളിൽ ഗ്രൂപ്പ് തെറാപ്പിയാണ് ആ ഗ്രൂപ്പ് തെറാപ്പി വരുമ്പോൾ എന്താ വെച്ചാൽ ഓരോ വ്യക്തികളും അവർ കഴിച്ചിട്ട് ഉണ്ടായ അനുഭവങ്ങൾ പറയുകയാണ് ആ മദ്യം കഴിക്കുമ്പോണ്ടാവുന്ന അന്നത്തെ അനുഭവങ്ങളും ആ ട്രീറ്റ്മെന്റ് വന്ന തുടങ്ങിയുള്ള അനുഭവങ്ങളും പറഞ്ഞു പറഞ്ഞ് വരുന്നതാണ് ഗ്രൂപ്പ് തെറാപ്പിയിൽ വരുന്നത് പിന്നെ ഒറ്റടിക്ക് ഇത് നിർത്താനും പറ്റില്ല നിർത്തി കഴിഞ്ഞാൽ അത് പല ഇൻഫെക് രീതിയിലും ബോഡിയിൽ അഫക്റ്റ് ചെയ്യാം അപ്പൊ കുറേശ്ശെ കുറെശ്ശെയാണ് നിർത്തി വരണത് അപ്പൊ വിഡ്രോവൽ സിംറ്റം അതിൽ കൺട്രോൾ ചെയ്യേണ്ടതാണ് അപ്പൊ ചില കണ്ടീഷൻ നമുക്ക് ആ വ്യക്തിയുടെ ഫിസിക്കൽ എന്താണെന്ന് അറിയണം ചിലപ്പോ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് റിക്വയർമെന്റ് വരാം ചില കേസിൽ അങ്ങനെ വന്ന് അത് നമ്മൾ ഫോളോ ചെയ്യണം അല്ലെങ്കിൽ അവർ ഹാർട്ട് ബീറ്റിൻ്റെ വേരിയേഷൻ ഉണ്ടോ നോക്കണം എല്ലാ കാര്യങ്ങളും നമ്മളവിടെ ചെക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത് കൃത്യമായിട്ട് പോകുമ്പോൾ അതായത് ഇപ്പോൾ ബിഹേവിയർ തെറാപ്പിയിലാണ് കൊടുക്കുന്നത് ആ ബിഹേവിയർ തെറാപ്പിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണോ അല്ല ഏതാണോ കഴിക്കുന്ന ബ്രാൻഡ് ആ ബ്രാൻഡ് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് നിർത്തലാക്കുന്നത് അത് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തൊന്ന് ദിവസം മുതൽ വരും ആ വരുമ്പോൾ അതിൽ വേറെ മെഡിസിൻ ഒന്നും വരുന്നില്ല ഇത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽക്കഹോളിസത്തിന്ന് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും ഇതാണ് ആൽക്കഹോളിസം നിർത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് അടുത്തത് വരുന്ന അഡിക്ഷൻ വരുന്ന ഇതെന്താ വെച്ചാൽ ഇപ്പോൾ എല്ലാവരും മൊബൈലിൻ്റെ കൂടെയാണ് ആ മൊബൈലിൻ്റെ കൂടെയായപ്പോൾ ഇത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി അതിനെ പറയുന്ന നോമോഫോബിയ ഞാൻ മൊബൈലിൽ നിന്ന് ഡിറ്റാച്ച് ആയി പോകുമോന്ന് ആ മൊബൈലിൽ നമ്മൾ ആവറേജ് എട്ട് മണിക്കൂറാണ് ഒരു ദിവസം ചെലവഴിക്കണേന്നാണ് ആവശ്യമാണോ അത്യാവശ്യമാണോ അനാവശ്യമാണോ എന്ന് മാത്രം തിരിച്ചറിയണല്ലേ എട്ട് മണിക്കൂർ വരെ മിനിമം സ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോ ഈ സ്ക്രീൻ ഇപ്പോ പ്രത്യേകിച്ചും നമ്മൾ കുട്ടികളോട് മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല പറയാൻ പറ്റില്ല കാരണം എല്ലാം ഓൺലൈൻ ക്ലാസ് ആണ് ഈ ഓൺലൈൻ ക്ലാസ് ഉള്ളതുകൊണ്ട് ഇവർക്കത് കമ്പൽസറി ഈ കമ്പൽസറി ആയപ്പോൾ എത്ര പേര് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് മാത്രമാണ് സംശയമുള്ളൂ കാരണം അവർ ഓൺലൈൻ ക്ലാസ്സിന് കയറണു കയറിയിട്ട് അവർ പോകുന്നത് വേറെ ഏരിയയിലാണ് ചിലപ്പോൾ ഗെയിമായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ള പല ഏരിയാസിലേക്കാണ് അവർ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നിർത്താക്കാണെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ ബിഹേവ്യർ തെറാപ്പി തന്നെയാണ് ഇപ്പോൾ ആദ്യം ചോദിക്കേണ്ട ഈ വ്യക്തി മൊബൈല് എത്ര സമയം അനാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ടതെന്നാണ് ഇപ്പം ആ കുട്ടി ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് ദിവസം ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിൽ അത് ആവശ്യമാണ് അത്യാവശ്യമാണ് ആ സമയത്ത് ഇതിനൊന്നല്ലാതെ ഇപ്പൊ കുറെ സമയം ഗെയിം കളിക്കുകയാണെങ്കിൽ കുറേ സമയം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുകയാണെങ്കിൽ ആദ്യം നമുക്കിത് ആളെ റിയാലിറ്റി പഠിപ്പിക്കണം ഇപ്പൊ ഈ കുട്ടി മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ ഇത് ആവശ്യമാണോ അത്യാവശ്യമാണോ അനാവശ്യമാണോ എന്ന് നമ്മൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കണം അതിനുശേഷം ആവശ്യമുള്ളത് നമ്മൾ ചെയ്യണം അത്യാവശ്യമുള്ളത് ചെയ്യണം അനാവശ്യമായത് വേണോ വേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള കഴിവ് കൊടുക്കണം അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവര് ഇതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അവിടെ കൊടുക്കണെന്താ വെച്ചാ ഇപ്പോൾ ഒരു കുട്ടി ഏകദേശം ഒരു മണിക്കൂർ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന ഗെയിം കളിക്കാനോ മറ്റാവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് രണ്ട് മണിക്കൂർ പ്രൊവൈഡ് ചെയ്യാം ഇരട്ടി സമയം കൊടുക്കുക ഈ ഇരട്ടി സമയം കൊടുക്കുമ്പോൾ ആ കുട്ടി ഇരിക്കേണ്ടത് സ്റ്റൂളും ഇരിക്കണം ആ സ്റ്റൂളും ഇരുന്നിട്ട് കുട്ടി ഇതുപോലെ മൊബൈൽ പിടിച്ചോ രണ്ട് മണിക്കൂർ സമയം മൊബൈൽ ഇതുപോലെ പിടിച്ചിരിക്കണം കയ്യെ തല കാലൊന്നും ഒന്നും അനക്കാൻ പാടില്ല ഇപ്പൊ കുറേ നേരം നോക്കിരുന്ന കഴുത്ത് കഴക്കും കഴു നമ്മൾ കുറയാൻ പാടില്ല അല്ലെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈയിൽ കഴപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ കുറയാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ കുട്ടിക്ക് അവിടുന്ന് ബ്രേക്ക് ചെയ്യാം അപ്പം ഇന്ന് രണ്ട് മണിക്കൂർ ചെയ്തു ഇത് തന്നെ നാളെയും റിപ്പീറ്റ് ചെയ്യാം ഇങ്ങനെ ദിവസം റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ഈ രണ്ട് മണിക്കൂർ എന്നുള്ളത് ഒന്നേമക്കാ മണിക്കൂറായിട്ട് കുറയും കാരണം ഇത് കാരണം കുട്ടി അത്രയും നേരം ഫ്ലഷർ ആയിരുന്ന സാധനത്തിനെ പെയിൻ പെയിനാക്കി മാറ്റാണ് കാരണം ഒറ്റ സ്ട്രെച്ചിൽ ഇരിക്കണം അത് സ്റ്റൂളുമ്പോൾ ഇരിക്കണം നമുക്ക് നട്ടിൽ ഒറ്റ സ്ട്രെച്ചിൽ അമ്പത്തഞ്ച് മിനിറ്റ് വരെയാണ് റിലാക് ഒറ്റ സ്ട്രെച്ചിൽ ഇരുത്താൻ പറ്റുക ആ അമ്പത്തഞ്ച് മിനിറ്റിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് നട്ടിൽ റിലാക്സ് ചെയ്യാം ഒന്ന് നമ്മളൊന്ന് ബോഡി ഷേക്ക് ചെയ്താൽ നട്ടിൽ റിലാക്സ് ആയി പക്ഷെ ഈ രണ്ട് മണിക്കൂർ കുട്ടി ഒറ്റ സ്ട്രെച്ചിൽ ഇരിക്കണം ആ ഒറ്റ സ്ട്രെച്ചിൽ ഇരിക്കുമ്പോൾ ഈ ആ പെയിൻ പെയിനായിട്ട് മാറും കിടന്ന് കാണാൻ പാടില്ല വേറെ സോഫ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ജസ്റ്റ് സ്റ്റൂളുമ്പോൾ തന്നെ ഇരിക്കണം ഇതാണ് ഇതിൽ കൊടുക്കേണ്ട ഒരു രീതി അതല്ലെങ്കിൽ രണ്ടാമത്തെ രീതി കൊടുക്കാം ഇപ്പോ ഇത്ര സമയം മൊബൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര സമയം റസ്റ്റ് എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ആള് പറഞ്ഞാൽ എത്ര സമയം മൊബൈൽ ഉപയോഗിച്ചാൽ പതിനഞ്ച് മിനിറ്റ് റസ്റ്റ് എടുക്കണ്ട പറഞ്ഞാൽ ആ റസ്റ്റിൻ്റെ സമയം കൂട്ടിക്കൊണ്ട് പോവാം എന്നിട്ട് ആളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറയും ഇപ്പോൾ ഇത്ര സമയം റസ്റ്റ് എടുത്തപ്പോൾ എന്താണ് ഫീൽ ചെയ്യണത് അതും ആൾക്ക് അവയർനെസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ മൊബൈൽ അഡിക്ഷൻ നമുക്ക് പുറത്തുകൊണ്ടുതരാൻ സാധിക്കും കാരണം ഇപ്പോൾ ഡിജിറ്റൽ യുഗമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതാണ് എല്ലാം ഡിജിറ്റലാണ് ഇപ്പം ജനിച്ചു വീണ ഒരു കുട്ടിക്ക് നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ ഫാസ്റ്റായിട്ട് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പല ഏരിയാസും അവർ പെട്ടെന്ന് കണ്ടെത്തി തരും എന്നിട്ട് നമ്മളോട് നോട്ടേണ്ട ഇത്രയും പ്രായമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് കാരണം നമ്മൾ ജനിച്ചത് ഡിജിറ്റൽ യുഗത്തിലല്ല ഇപ്പം ജനിച്ചു വരുന്ന കുട്ടികളോ ഡിജിറ്റൽ യുഗമാണ് ഇത് കൂടുതൽ അഡിക്ഷൻ വരുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് കുറയും രണ്ടാമത് ഒരുപാട് നെഗറ്റീവ് ഇഫക്ട്സ് നമുക്ക് ഉണ്ടാവുന്നുണ്ട് ഒന്ന് കണ്ണിനെ ബാധിക്കും ഇപ്പോൾ ചിലപ്പോ മിക്കവാറും ആൾക്കാർ രാത്രി ഉറക്കമില്ലെങ്കിൽ ആ ഉറങ്ങാൻ വേണ്ടി ബെഡ്റൂമിൽ കയറിയിട്ട് ഈ മൊബൈലാണ് യൂസ് ചെയ്യണത് ആ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ ചുറ്റു ആ റൂമിലത്തെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് മൊബൈൽ യൂസ് ചെയ്യണത് അത് കണ്ണിനെ അഫക്റ്റ് ചെയ്യും കാരണം ഇതിൽ നിന്ന് വരുന്ന റേഡിയേഷൻ കണ്ണിനെ അഫക്റ്റ് ചെയ്യണതാണ് പിന്നെ ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട് സോഷ്യൽ മീഡിയാസിൽ അത് നെഗറ്റീവ് ആയാലും ശരി പോസിറ്റീവ് ആയാലും ശരി അത് നെഗറ്റീവായ ആയ സാധനങ്ങൾ നമ്മൾ ഒരുപാട് അഫക്ട് ചെയ്യും പിന്നെ ആ വ്യക്തി ഇതിനെന്തിനൊക്കെ യൂസ് ചെയ്യുന്നു അതും ഇതിനും ബാധിച്ചിരിക്കും കാരണം ഒരു ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യൻ അമ്മ ടീച്ചറാണ് അപ്പം മകൻ്റെ കയ്യിൽ മകനും ഫോൺ കൊടുത്തു ആ ഫോൺ കൊടുത്തപ്പോ മകൻ അതിൽ നല്ല സാധനങ്ങൾ കയറ്റി കുറച്ച് പ്രോൺ വീഡിയോസ് അതിൽ കയറ്റി ഇത് അമ്മ കണ്ടപ്പോ എന്നെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ മകൻ്റെ മൊബൈലിൽ ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഉണ്ട് എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചു അപ്പോൾ അവിടെ പറഞ്ഞു കൊടുത്തത് എന്താ വെച്ചാൽ അമ്മയുടെ ഫോൺ കംപ്ലൈന്റ് ആക്കുക അമ്മയുടെ സാധാ ഫോണാണ് കംപ്ലൈന്റ് ആക്കുക ഈ കംപ്ലൈന്റ് ആക്കിയിട്ട് മകൻ്റെ ഫോൺ വാങ്ങിക്കുക മകൻ്റെ ഫോൺ വാങ്ങിയിട്ട് അമ്മ സെർച്ച് ചെയ്യണ്ട പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ മകനോട് പറയാണ് എൻ്റെ ഫോൺ കംപ്ലൈന്റ് ആയി അടുത്ത് വാങ്ങുന്നവരെ എനിക്കിത് കൊണ്ടുപോകാൻ തരാൻ പറയാം അപ്പോൾ എന്തു വന്നാലും മകൻ്റെ കയ്യിൽ നിന്ന് അമ്മ വാങ്ങിക്കുമെന്നൊരു ഫീലിംഗ് അവിടെ ഉണ്ടാക്കണം അപ്പൊ മകൻ എന്താ ചെയ്തോച്ചാ ആ അതിൽ വേണ്ടാത്ത എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് മകൻ അമ്മയ്ക്ക് കൊടുത്തത് കാരണം അമ്മ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അമ്മത് കാണും സ്കൂളിൽ പോയാൽ മറ്റുള്ളവർ കാണും കണ്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന അവസ്ഥ ആലോചിച്ചിട്ട് അമ്മ മകനെ ചെയ്താൽ അതിലത്തെ എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്തതിന് ശേഷം കൊടുത്ത് അമ്മത് കൊണ്ടുപോയി അമ്മ കൊണ്ടുപോകുമ്പോൾ അമ്മ പറയണെന്താ വെച്ചാൽ ഈ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നല്ല സ്മൂത്ത് ആണ് നല്ല ക്ലാരിറ്റി ഉണ്ട് സൗണ്ട് ക്ലാരിറ്റി ഉണ്ട് വീഡിയോ ക്ലാരിറ്റി ഉണ്ട് അതുകൊണ്ട് കുറച്ച് ദിവസം ഞാൻ അത് ഉപയോഗിക്കുകയാണ് ഇത് ദിവസവും പറഞ്ഞു പറഞ്ഞ് മകന് ഈ ഫോൺ കിട്ടില്ല എന്നൊരു കണ്ടീഷൻ ഉണ്ടാക്കുകയാണ് പക്ഷെ അതിൽ ഇങ്ങനത്തെ വീഡിയോ ഉണ്ടോന്ന് എന്തിനൊന്ന് ഇങ്ങനത്തെ വീഡിയോ കണ്ടെന്ന് ഒന്നും കൂടെ ചോദിക്കാൻ പോയിട്ടില്ല അപ്പോൾ അത് ഇൻഡയറക്ട്ലി ആയിട്ടാണ് നമ്മൾ അവിടെ ട്രീറ്റ് ചെയ്തത് ഈ പറഞ്ഞ കൊടുത്ത മെത്തേഡ് അപ്ലൈ ചെയ്തത് അവിടെ മാറാൻ പറ്റി ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നിർബന്ധമൊന്നുമില്ല ആ ഫാമിലിയിൽ കറക്റ്റ് ചെയ്യാൻ പറ്റി അതെ ഓരോ ഫാമിലിയുടെ അടിസ്ഥാനം വെച്ചിട്ടാണ് നമുക്കിത് മാറ്റാനായിട്ട് രണ്ടാമത് ഇത് വന്നപ്പോൾ ഐ പി സി ആർ എം ഇല്ലാതെ ഐ പി സിആർ എന്ന് പറഞ്ഞാൽ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് പറയും വീട്ടില് എല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന അവസ്ഥ പോയി എല്ലാവരും തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ എന്തായാലും ഫുഡ് വേണമെങ്കിൽ വരെ എസ് എം എസ് അയക്കാവുന്നതായി അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്ന കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു പരസ്പരം കളിക്കുന്ന അവസ്ഥ കുറഞ്ഞു എല്ലാവരും ഇതിലേക്ക് ഒതുങ്ങി ഇതിലേക്ക് ഒതുങ്ങുമ്പോൾ വീണ്ടും ആ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു അപ്പോൾ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ആ വീട്ടിലെ ആൾക്കാർ അവിടെ ഉണ്ട് അതൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ പോയി അതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് സോഷ്യൽ ലൈഫ് കുറഞ്ഞു നമ്മൾ മറ്റുള്ള പുറത്തു പോയിട്ട് ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന അവസ്ഥ മാറി പണ്ടെല്ലാം നമുക്കൊരു എഴുത്തയച്ചിണ്ടെങ്കിൽ കിട്ടാൻ രണ്ട് മൂന്ന് ദിവസമാണ് ഇന്റർനാഷണൽ ആണെങ്കിൽ പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെ പിടിക്കും നമ്മൾ ഇന്റർനാഷണൽ ലെറ്റർ അയച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ എഴുതിയിട്ട് ഇവിടെയൊക്കെ സുഖമാണ് എന്ന് ചോദിക്കുമ്പോഴേക്ക് അടുത്ത സുഖം ചോദിക്കാറേ മറുപടി വരുമ്പോൾ ഇപ്പോൾ ഇത് വളരെ ഈസിയാണ് ഒരു വശത്തിൽ നല്ല വശങ്ങൾ ഒരു ഭാഗത്തിൽ നല്ല വശങ്ങളുണ്ട് അതേപോലെ ഉപയോഗം ശരിയല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ഇത് ഇപ്പോൾ അപ്പൊ സോഷ്യൽ ലൈഫ് ഇംപ്രൂവ് ചെയ്യണത് കുറഞ്ഞു നമ്മളെല്ലാവരും ഇതിലൂടെ കാര്യങ്ങൾ തീർത്തു ഇപ്പോൾ ഈ കോവിഡ് വന്നപ്പോൾ പല ആൾക്കാരും പുറത്തിറങ്ങാൻ പറ്റാത്ത സ്റ്റെക്കായി വന്നു അങ്ങനെ വന്നപ്പോൾ അവരുടെ അടുത്ത് നമുക്കിത് വളരെ അനുഗ്രഹമായി മാറിയുണ്ട് കാരണം നേരിട്ട് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റില്ല അങ്ങനെ വന്നപ്പോൾ അവരായിട്ട് നമ്മൾ വീഡിയോ കോൾ വിളിക്കുന്നു അല്ലെങ്കിൽ ദിവസം സംസാരിക്കുന്നു ഇപ്പോൾ വാട്സപ്പാണെങ്കിലും ഒരുപാട് എട്ട് പേരെ വരെ ആഡ് ചെയ്യാൻ പറ്റും ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാക്കാം സംസാരിക്കാം അല്ലെങ്കിൽ സൂം പറഞ്ഞ ഇതുപോലത്തെ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് അതിലൂടെ ആൾക്കാരായിട്ട് ഇൻട്രാക്ഷൻ ചെയ്യാൻ പറ്റും അത് ഇങ്ങനെ കുറെ അകലെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് വളരെ അനുഗ്രഹമായി മാറിയുണ്ട് അപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിന് നല്ല വശമുണ്ട് ചീത്ത വശമുണ്ട് അപ്പോ നമ്മുടെ ആവശ്യമനുസരിച്ചാണ് ഇത് കൊണ്ടുവണ്ടത് പിന്നെ കാണുന്ന അടുത്ത സാധനം എന്താ മിക്കവാറും ഭക്ഷണം കഴിക്കുമ്പോൾ ഇതാണ് അവസ്ഥ ഇത് നല്ലൊരു ബിഹേവിയർ അല്ല കാരണം പണ്ടുകാലത്ത് നമ്മുടെ വീട്ടിലൊരു പശുണ്ട് ആ പശുവിന് കറവുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു ബെൻസ് കാറ് കിടക്കണേക്ക് അഭിമാനമാണ് മിക്കവാറും ആ യജമാനൻ ആ പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഒപ്പം പോയി നിൽക്കാറുണ്ട് ആ ഒപ്പം പോയി നിൽക്കുന്നു അല്ലെങ്കിൽ അവരെ ഇപ്പൊ കഞ്ഞി അല്ല കാടി വെള്ളക്കെ കൊടുക്കുമ്പോൾ അത് കൈ കൊണ്ട് ഇളക്കിയിട്ട് കൈ നക്കാൻ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം ഒന്ന് തലോടി കൊടുക്കാറുണ്ട് ഈ കണക്ഷൻ ഇവർ തമ്മിലുള്ള അറ്റാച്ച്മെന്റ് കൂടാണ് ഓക്സി എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് അത് റിലേഷൻഷിപ്പ് കൂട്ടുന്നതാണ് ഈ അവസ്ഥ ഇപ്പോ വീട്ടിലില്ല മിക്കവാറും എല്ലാ വീട്ടിലും പശുക്കളും ഉണ്ട് തൊഴുത്തും ഈ തൊഴുത്ത് എന്ന് പറയുന്നത് സ്ക്രീനും പശുക്കളെന്ന് മൃഗങ്ങളെ മൃഗങ്ങൾ പറഞ്ഞ മക്കളാണ് കാരണം വീട് ന്യൂക്ലിയർ ഫാമിലി ആയി ഇവർക്ക് ഇപ്പൊ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ നോക്കാൻ ആരും ഉണ്ടാവില്ല വീട്ടിലെ പണികൾ നടക്കുന്നുണ്ടാവില്ല അപ്പൊ ആ പണികൾ തീരാൻ വേണ്ടി കണ്ടെത്തണ വഴി എന്താ ഇതുപോലെ എന്തായാലും ചാനൽ വെച്ചു കൊടുക്കുക മുന്നിൽ ബക്കറ്റിൽ കുറച്ച് ഭക്ഷണം വെച്ചുകൊടുക്കുക ഈ കുട്ടി അവിടെ നിന്ന് കഴിച്ചോളും ലാസ്റ്റ് ഇത് കണ്ടട്ടേ കഴിക്കുള്ളൂ എന്ന അവസ്ഥ വരെത്തും അത് ചെറിയ ജനിച്ചു വീണ കുട്ടികൾ മുതൽ അങ്ങനെയാണ് ഇപ്പോ ഇപ്പോൾ കഴിഞ്ഞ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ഞാൻ എറണാകുളത്ത് പോയിട്ട് വരികയായിരുന്നു എറണാകുളത്ത് പോയി വന്നിട്ട് തൃശ്ശൂർ സ്ഥിരം ടു വീലർ കഴിക്കുന്ന ഷോപ്പ് കടയുണ്ട് അവിടെ വന്ന് ടു വീലർ എടുക്കാൻ പോയപ്പോൾ ഒരു ഹോട്ടലും ഫുഡ് കഴിക്കാൻ കയറി ഈ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ എൻ്റെ ഒരു ഫാമിലി വന്നിരുന്നു ഹസ്ബൻഡ് വൈഫ് ഏകദേശം രണ്ട് രണ്ടര വയസ്സ് പ്രായമുള്ള കുട്ടി അപ്പം എൻ്റെ മുന്നിലാണ് വൈഫും ഈ കുട്ടി കുട്ടിയിരുന്നത് ഹസ്ബൻഡിൻ്റെ സൈഡിലിരുന്നു ഇപ്പൊ ഹോട്ടലിൽ കുടിക്കാൻ വെള്ളം കൊണ്ടു കൊടുത്തപ്പോൾ ഈ കുട്ടിക്ക് കൊടുക്കാൻ കൊടുത്തപ്പോ അച്ഛൻ ചീത്ത പറയാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം എവിടെയാ ചോദിച്ചിട്ട് അപ്പോ വൈഫ് പറഞ്ഞു വണ്ടിന്ന് എടുത്തിട്ടില്ല പറഞ്ഞ ഇയാള് വേഗം പോയി വൺ കാറിൽ നിന്ന് വണ്ടി വെള്ളം എടുത്തു കൊണ്ടുവന്നു കാരണം അത്രയും നല്ല വെള്ളമായി കൊടുത്തോട്ടേന്ന് വെച്ചിട്ടാണ് കൊടുത്തത് പക്ഷെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ വന്നപ്പോൾ അമ്മ ചെയ്തെന്താ വെച്ചാൽ നേരെ മറ്റേ മൊബൈൽ ഓൺ ചെയ്ത് കൊടുക്കുകയാണ് മൊബൈൽ ഓൺ ചെയ്തോടുത്ത് ഒരു കാർട്ടൂൺ ഫിലിം വെച്ചിട്ട് കുട്ടി അതിൽ നോക്കിയിരിക്കുന്നു അമ്മ ആ ഭക്ഷണം പോയിട്ടിച്ച് അമ്മയും കുറേശ്ശേ കഴിക്കണ്ട് കുട്ടിയും കഴിക്കേണ്ടത് കുട്ടിയുടെ വായൽക്ക് ശരിക്ക് വരുന്നുണ്ടോന്നവിടെ ചോദ്യം ഒന്നുമില്ല ഇത് കണ്ടപ്പോൾ അറിയാതെ ഞാൻ ചിരിച്ചുപോയി കാരണം വെള്ളം കുടിപ്പിക്കാൻ ഇത്രയും ശുഷ്കാന്തി കാണിച്ച് ഭക്ഷണം വന്നപ്പോൾ ഇത്രയും നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്നപ്പോൾ അറിയാതെ ചിരിച്ചപ്പോൾ ഇയാൾ ചോദിച്ചാൽ എന്താണ് ചിരിച്ചു പോയിഞ്ഞു തമാശക്ക് ചിരിച്ചതാ പറഞ്ഞു ഉടൻ ചോദിച്ചാൽ നിങ്ങളുടെ ജോലി എന്താണ് ജോലി ചോദിച്ചപ്പോൾ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് പറഞ്ഞപ്പോൾ പിന്നെ ആൾ പറഞ്ഞ ഒന്ന് നേരിട്ട് കാണണം എന്നാണ് ആക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ചെയ്യോ ചെയ്യാതിരിക്കോ അത് വളരെ തീരുമാനം ഇപ്പോ ഈ ടി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ഉണ്ട് ഒരു പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് വന്നാൽ നമ്മുടെ കോൺസെൻട്രേഷൻ കുറയും കാരണം ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ബ്രെയിൻ ചെയ്യാൻ എളുപ്പമല്ല രണ്ടാമത് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു അടിയന്തര സദ്യ കൊടുക്കാൻ പറ്റും അതാണ് പോസിറ്റീവ് ഞാൻ വിശ്വസിക്കുന്നത് മരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ മരിച്ചു വീഴുകയാണെങ്കിൽ എൻ്റെ ഭാഗ്യം എന്നാണ് കാരണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ മുഴുവൻ സ്ക്രീനിലാണ് ഭക്ഷണത്തെ നമ്മൾ നോക്കുന്നില്ല ഏത് മതം എടുത്തു നോക്കിയാലും ഭക്ഷണത്തെ അറിഞ്ഞു കഴിക്കാനാണ് പറയുന്നത് നമ്മൾ ആരും അറിയുന്നില്ല ഭക്ഷണത്തെ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കഷ്ടകാലത്തിനോ നല്ല കാലത്തിനോ മുളക് കടിക്കുകയാണ് അതേ സമയം ടി വിയിൽ നിന്ന് വരുന്ന സ്ക്രീൻ പേടിക്കുന്നോ ചിരിക്കുന്ന സ്ക്രീൻ സീനാണെങ്കിൽ ഞാനായാൽ പോലും റിയാക്ട് ചെയ്യും റിയാക്ട് ചെയ്യുമ്പോൾ എന്താ തൊണ്ടയിൽ തടയും ചുമ വരും ചുമ വരും ആദ്യം കൊടുക്കുന്ന തലയ്ക്ക് മേട്ടാണ് ഈ മേട്ട കൊടുത്ത് മാറിയില്ലെങ്കിൽ വെള്ളം കുടിക്കും വെള്ളം കുടിച്ച് മാറിയില്ലെങ്കിൽ നമുക്കറിയാവുന്ന എല്ലാ വഴികളും നോക്കി അവസാനം ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊണ്ടിരും അപ്പം ഈ സിസ്റ്റം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയാം അപ്പോൾ മൊബൈൽ അഡിക്ഷൻ മാറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല സാധനം എന്താ ഒന്ന് ഓവർ ടൈം കൊടുക്കുക ആ ഓവർ ടൈം കൊടുക്കുന്നത് ചൂളും ഇരുന്നിട്ട് വേണം വൺ സ്ട്രെച്ചിൽ ഇരിക്കണം ആ നമ്മൾ കൊടുക്കുന്ന സമയം കഴിയുന്നത് വരെ ഒറ്റരിപ്പാണ് അവിടെ വേണ്ടത് മൂന്നാമത്തെ സാധനമാണ് സ്മോക്കിംഗ് അഡിക്ഷൻ ഈ സ്മോക്കിംഗ് അഡിക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ട് ആദ്യം കുരുമുളക് തീറ്റിച്ചത് ആ കുരുമുളക് തീറ്റിച്ച് വെള്ളം കുടിക്കാൻ പറയുന്ന കാരണം എന്താ വെച്ചാ ഇവർക്ക് സ്മോക്കിംഗ് ടെൻഡൻസി വരുമ്പോൾ കുറച്ച് കുരുമുളക് കയ്യിൽ കൊടുക്കുക ആ കുരുമുളക് ഓരോന്നായിട്ട് ചവച്ച് തന്നാൽ മതി വെറുതെ ഇറക്കിയാൽ പോരാ വൺ ബൈ വൺ ആയിട്ട് ചവച്ച് തിന്നാൻ കൊടുത്താൽ മതി ഈ ചവച്ചു തിന്നുമ്പോൾ നമുക്ക് ഇതിന്നുള്ള അഡിക്ഷൻ മാറ്റാൻ സാധിക്കും ഇത് സംഭവിക്കാൻ എന്താ വെച്ചാൽ കുരുമുളക് ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു എരിവ് ഫീൽ ചെയ്യും ഈ എരിവിൻ്റെ കൂടെ ചൂടും കൂടിയും ചെന്നാൽ അത് നിങ്ങളിപ്പോ ആ വെള്ളം കുടിച്ചപ്പോ നിങ്ങൾ ശരിക്കും അനുഭവിച്ചിട്ടുണ്ടാവും എന്താ എന്നുള്ളത് ഒന്ന് ചെയ്യേണ്ടത് ഇവർക്ക് രണ്ടാമത്തെ പ്രശ്നം പറഞ്ഞെന്താ വെച്ചാൽ രാവിലെ ടോയ്ലറ്റ് പോകുമ്പോൾ സ്മോക്കിംഗ് ചെയ്യണം കമ്പൽസറി വരും അല്ലെങ്കിൽ അവർക്ക് മോഷൻ ശരിയാവില്ല എന്ന് കംപ്ലൈൻറ് വരുന്നുണ്ട് അങ്ങനെ അവർക്ക് മോഷന് പറ്റി എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ രാത്രി ഡിന്നർ അതെ ഡിന്നർ കഴിഞ്ഞതിന് ശേഷം ഒരു പീസ് ബീട്രൂട്ട് വേവിക്കാതെ കഴിക്കുക നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പീസ് ബീട്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ശോധന ശരിയാവും അല്ലെങ്കിൽ ബീട്രൂട്ട് കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കുക ഇത് ഏതെങ്കിലും കൊടുത്താൽ അവരുടെ ശോധനയുമായി ബന്ധപ്പെട്ട സംഭവം ക്ലിയർ ചെയ്യാൻ പറ്റും രണ്ടാമത് ഇവർ നിർത്തലാക്കണം നിർത്തലാക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താ ഇവർക്ക് സിഗരറ്റ് വലിക്കണം എന്ന് തോന്നുമ്പോൾ കുരുമുളക് ചവച്ചത് തിന്നാൻ പറയാം ഈ ചവച്ചത് തിന്നിട്ട് രണ്ടാമത് ചെയ്യേണ്ടത് വിറ്റാമിൻ സി ഉള്ള ജ്യൂസ് കുടിക്കുകയാണ് ആ വിറ്റാമിൻ ഉള്ള സി ജ്യൂസ് പറഞ്ഞ പറഞ്ഞിട്ട് ലൈം ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് മൊസാബി ഇതൊക്കെ വരും അപ്പൊ വിറ്റാമിൻ സിയുടെ ഗുണം എന്താച്ച അത് ശരി ഇമ്മ്യൂണിറ്റി പവർ കൂട്ടിത്തരും ശരീരത്തിൽ രണ്ടാമത് എന്തെങ്കിലും ഇന്റേണൽ വൂൺസ് ഉണ്ടാക്കി ആ വൂൺസിനെ ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും വിറ്റാമിൻ സി മൂന്നാമത് നല്ലവണ്ണം വെജിറ്റബിൾ സാലഡ് കഴിക്കുക ആ വെജിറ്റബിൾ സാലഡ് നല്ലവണ്ണം കഴിക്കുക പിന്നെ നല്ലവണ്ണം വെള്ളം കുടിക്കുക ഈ വെള്ളം കുടിക്കുക എല്ലാം ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ വൈബ്രേഷൻ വരും അവർക്ക് സിഗരറ്റ് പിടിക്കുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടാവും ഈ വൈബ്രേഷൻ കളയാനായിട്ട് നമുക്ക് സ്മൈലി ബോൾസ് കൊടുക്കാൻ പറ്റും ആ രണ്ട് കയ്യിലും ബോൾസ് പിടിച്ച് നല്ലോണം പ്രസ് ചെയ്യാൻ പറയാം ഇത് ആക്ടി ചെയ്യാം അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ കൊടുത്തിട്ട് ഈ ന്യൂസ് പേപ്പർ മുഴുവൻ എഴുതി ഉണ്ടാക്കാൻ പറയാം ഡൈവേർട്ട് ചെയ്യുകയാണ് ആ ഫീലിങ് അതല്ലെങ്കിൽ ഇപ്പോൾ ആദ്യം എന്തായാലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യാൻ പറയാം അല്ലെങ്കിൽ വെറുതെ മേശമേ താളം പിടിക്കാൻ പറയാം ഇങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുത്തിട്ട് കൈയിന്റെ വൈബ്രേഷൻ മാറ്റാൻ പറ്റും ഇത് കൃത്യമായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് സ്മോക്കിംഗ് അഡിക്ഷൻ മാറ്റാൻ പറ്റും ഇതാണ് ജമ്മുവിൽ പോയിട്ട് പ്രസന്റ് ചെയ്തിട്ട് എനിക്ക് അവിടുന്ന് ഏകദേശം ഒരു പത്ത് ഫാമിലിന്ന് ഫോൺ വന്നത് വീട്ടിലെ ചെയിൻ സ്മോക്കേഴ്സിൻ്റെ ഇത് മാറ്റാൻ സാധിച്ചു എന്ന് രണ്ടാമത് ഇപ്പൊ വീട്ടിലെ ഒരു പുരുഷൻ സിഗരറ്റ് വലിച്ചു വരികയാണെങ്കിൽ ആ പുരുഷനെ ചുറ്റിപ്പറ്റിയുള്ള സ്ത്രീകൾക്ക് ശ്വാസകോശത്തിൽ ക്യാൻസർ ഉണ്ടാവാനുള്ള ടെൻഡൻസി ഉണ്ടാവും ലങ്സ് ക്യാൻസറിനുള്ള ചാൻസ് ഉണ്ട് മദ്യം കഴിച്ച് വന്നാൽ അതിൻ്റെ സ്മെല്ല് വരാതിരിക്കാൻ പല വഴികളും നോക്കാം പക്ഷെ സ്മോക്ക് ചെയ്ത് വന്നാൽ അതിൻ്റെ വിഷാംശം ഒരിക്കലും പുറത്തൂല്ല കുറേ സമയം എടുക്കും അപ്പോൾ ഇവര് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവര് ശ്വാസം വലിച്ച് പുറത്തു വിടും ഈ ശ്വാസം വലിച്ച് പുറത്തു വിടുമ്പോൾ ഇത് ബാക്കിയുള്ള ആൾക്കാർ വലിച്ചെടുക്കും ആ വലിച്ചെടുക്കുമ്പോൾ സ്ത്രീകളാവുമ്പോൾ ശ്വാസകോശത്തിൽ ക്യാൻസർ ഉണ്ടാവുള്ള ടെൻഡൻസി കൂടുതലാണ് അപ്പോൾ അവിടെ നിർത്തണം അപ്പോൾ ചില ഫാമിലീസ് ചോദിക്കാറുള്ളത് മിക്കവാറും ലേഡീസ് ചോദിക്കാറുണ്ട് ഇപ്പൊ സിഗരറ്റ് വലിക്കണത് പകരം കുരുമുളക് കൊടുക്കുമ്പോൾ അവർ എന്നാണ് അങ്ങനെ സമ്മതിച്ചില്ലെങ്കിൽ അവരെ വെല്ലുവിളിക്ക ഒരു പത്ത് അമ്പത് കുരുമുളക് കൊടുക്കുക വൺ ബൈ വൺ ആയിട്ട് ചവച്ച് തിന്നണം ഈ ചവച്ച് തിന്നണ സമയത്ത് വെള്ളം കുടിക്കാൻ പാടില്ല വായ കഴുകാൻ പാടില്ല ഈ അമ്പതാമത്തെ കുരുമുളക് ചവച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന്റെ മുകളിൽ വേണമെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കുക ആംബുലൻസ് പുറത്ത് തയ്യാറാക്കി നിർത്തുക കാരണം അത്രയും വല്ലാത്ത അവസ്ഥയാണ് അതിൽ വരാൻ പോണത് അതല്ലെങ്കിൽ ഇപ്പൊ തീവണ്ടി പറഞ്ഞ സിനിമയിൽ കാണിച്ചിട്ടുണ്ടാകും കുറെ സിഗരറ്റ് ഒന്നിച്ച് കത്തിച്ച് വലിക്കുന്നത് അത് അപ്ലൈ ചെയ്യാം അതും അതിന്റെ റിസൾട്ട് വളരെ ഹൊറിബിൾ ആയിരിക്കും ഇത്രയും കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്മോക്കിംഗ് നിന്ന് പുറത്തു കൊണ്ടുപോകാൻ സാധിക്കും ഈ പറഞ്ഞതാണ് ഇത് ഹാർട്ട് ഡിസീസസ് ഉണ്ടാക്കാം ലങ്സ് ക്യാൻസർ ഉണ്ടാക്കാം ത്രോട്ട് ക്യാൻസർ ഉണ്ടാക്കാം ബ്ലാഡർ ക്യാൻസർ ഉണ്ടാക്കാം എംഫിസേമിയ ഉണ്ടാക്കാം സ്റ്റൊമക് ക്യാൻസർ ഉണ്ടാക്കാം സ്ട്രോക്ക് ഉണ്ടാക്കാം ഇതെല്ലാവർക്കും അറിയണ സാധനങ്ങളാണ് എത്ര പരസ്യം വന്നാലും എത്ര അറി അവയർനെസ് വന്നാലും ഉപയോഗിക്കുന്ന ആൾക്കാർ നിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടെ നമുക്കിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബിഹേവിയർ തെറാപ്പിയിലൂടെ മാറ്റാൻ സാധിക്കും ചില റീസൺസ് പറയുന്നത് എന്താ സം പീപ്പിൾ അട്രാക്റ്റഡ് ടു ദ ഇമേജ് ചില ആൾക്കാർ സിഗരറ്റ് വലിക്കണ ഇമേജ് കണ്ടിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സും ഫാ ഫാമിലീസും വലിക്കുന്ന ആൾക്കാരാവുക എന്തെങ്കിലും കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവുക ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ ഇവരിതിൽ വരാൻ എൻ്റർ ചെയ്യാൻ ടെൻഡൻസി വരും കാര്യങ്ങൾ ഇപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ സിനിമയിലൊക്കെ ആര പുകവലി അല്ലെങ്കിൽ മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമെന്ന് വാണിംഗ് എഴുതി കാണിക്കാൻ തുടങ്ങി ആ കഥാപാത്രത്തിന് വേണം പക്ഷെ അത് മറ്റുള്ളവർ ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് വാണിംഗ് കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഫോഴ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫാമിലി സർക്കിൾ ഉണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവും നമ്മുടെ ഹെൽത്ത് ഡിസീസ് ഉണ്ടാവും പൈസ വേസ്റ്റ് ആണ് അതുപോലെ നമ്മുടെ എനർജിയും വേസ്റ്റ് ആണ് ഇതാണ് ഔട്ട്പുട്ട് കിട്ടുന്നത് ഒരു വ്യക്തി സ്മോക്ക് ചെയ്യുന്നത് ഇനി സ്മോക്ക് ചെയ്തിട്ട് പുറത്ത് വിടുന്നത് അതിന്റെ വിഷാംശം കൂടുതലായിരിക്കും ആക്റ്റീവ് സ്മോക്കേഴ്സിനെ കൂടുതൽ പാസീവ് സ്മോക്കേഴ്സ് അത് ആക്സെപ്റ്റ് ചെയ്യും ഇപ്പൊ ഞാൻ സിഗരറ്റ് വലിച്ചു അകത്തേക്ക് വലിച്ച് പുറത്തേക്ക് വിടുമ്പോൾ പുറത്ത് വിടുന്ന വിഷാംശത്തിന്റെ അളവ് കൂടുതലാണ് ഈ കൂടുതൽ വിഷാംശം എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ പാസീവ് സ്മോക്കേഴ്സ് ആണ് ഞാൻ ആക്റ്റീവ് സ്മോക്കറാണ് ആ പാസീവ് സ്മോക്കേഴ്സിനെ അത് അഫക്റ്റ് ചെയ്യും അഫക്ട് ചെയ്താൽ അത് പ്രത്യേകിച്ച് ലേഡീസ് ആണെങ്കിൽ ലങ്സ് ക്യാൻസറിനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും ഇതൊരു ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് സൂയിസൈഡ് ആണ് സ്മോക്കിങ്ങും ഒരു ഇൻസ്റ്റാൾമെന്റ് ആണ് സുസാറിന്റെ ഇവിടെ എന്താ ആ ടെൻഡൻസി വരുമ്പോ നമ്മൾ ബ്ലാക്ക് പെപ്പർ ചവച്ചു തിന്നു ഇനി ഇപ്പൊ അതിന്റെ ആയുർവേദ സ്റ്റഡി എന്താ വെച്ചാ പെപ്പർ എന്ന് പറഞ്ഞാൽ വളരെ ഡ്രൈ ആണ് ഷാർപ്പാണ് നമ്മുടെ ശരീരത്തിൽ പെനിട്രേറ്റിംഗ് പവർ ഉള്ളതാണ് അതുപോലെ ചൂടും കൂടി വരുമ്പോ മ്യൂക്കോസൽ ലെയറിനെ ഭയങ്കര ഡ്രൈ ആക്കും ഇറിറ്റേറ്റിംഗ് ടെൻഡൻസി ഉണ്ടാക്കും ഇപ്പൊ നിങ്ങൾ സിഗ് കുരുമുളക് ചവച്ചിട്ട് അതിൻ്റെ കൂടെ ചൂടുവെള്ളം കുടിച്ചപ്പോണ്ടായ അവസ്ഥ ഇതാണ് ആയുർവേദ പ്രിൻസിപ്പിൾ ട്രീറ്റ്മെന്റ് ആയുർവേദത്തിൽ ഉപയോഗിക്കണമെന്ന് കുരുമുളക് പെപ്പർ എന്ന് പറഞ്ഞാൽ വളരെ ഡ്രൈ ആണ് ഷാർപ്പാണ് അതുപോലെ പെനിട്രേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട് അപ്പം ഇത് ചൂടോടുകൂടി വരുമ്പോൾ നമ്മുടെ മ്യൂക്കോസൽ ലെയറിന് ഇത് ഭയങ്കര ഡിസ്റ്റർബൻസ് വരും ആ ഡിസ്റ്റർബൻസ് വരുമ്പോൾ നല്ല എരിവ് തോന്നും ഇപ്പോൾ നിങ്ങൾ രാവിലെ നല്ല സ്മൂത്തായ ഇഡലി കഴിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ആ നല്ല സ്മൂത്തും നല്ല സ്മൂത്തും നല്ല ചൂടുള്ള ഇഡലി ഇതിൻ്റെ കൂടെ നല്ല ചൂടും നല്ല എരിവുമുള്ള സാമ്പാറും കൂടിയാണ് മിക്സ് ചെയ്യുന്നത് എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ നിങ്ങളെന്ത് ഇതാണ് എരിവ് വരുമ്പോൾ ഈ സമയത്ത് ഒരു ഗ്ലാസ് നല്ല ചൂട് കാപ്പി അല്ലെങ്കിൽ ചൂട് വെള്ളം തന്ന പിന്നെ നിങ്ങൾക്ക് വാളിൻ്റെ കുറവേ ഉണ്ടാവുള്ളു തുള്ളാനായിട്ട് അത്രയും അവസ്ഥ അതിനേക്കാൾ ഭീകരമായ അവസ്ഥയാണ് ഇതിൽ വരണത് ഈ കുരുമുളകും ചൂടുവെള്ളാവുമ്പോൾ നമ്മുടെ മ്യൂക്യോസിൽ ലെയറിനെയാണ് അഫക്ട് ചെയ്യണത് അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ഉണ്ടാക്കും ഭയങ്കര ഇറിറ്റേഷൻ വരുമ്പോൾ ഇതിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടതാണ് അപ്പൊ ഇതിന് പുറത്ത് വരാനായിട്ട് ഇപ്പൊ സ്മോക്കിംഗ് വരുമ്പോൾ നമ്മൾ ഈ പെപ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വരുന്ന ഫീലിംഗ് ഇതാണ് സാവധാനത്തിൽ അത് കുറയ്ക്കാൻ പറ്റും പിന്നെ അവർ സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് അവരെ വെല്ലുവിളിക്കാം കാരണം അതിൻ്റെ കോൺസിക്വൻസ് ഉണ്ട് അവരെ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മൂന്നാമത് നല്ലോണം വിറ്റാമിൻസ് ഉള്ള ജ്യൂസ് കൊടുക്കുക ലൈം ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ മൊസാമ്പി മോഷൻ ശരിയാവണമല്ലെങ്കിൽ രാത്രി ഡിന്നർ കഴിഞ്ഞാൽ ഒരു കഷ്ണം റോ ബീട്രൂട്ട് കഴിക്കുക ബീട്രൂട്ട് വേവിക്കാതെ ഒരു പീസ് കഴിക്കുക അല്ലെങ്കിൽ ബീട്രൂട്ട് കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക ഈ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്ന സമയത്തത് കോൾഡ് വാട്ടർ ഉപയോഗിക്കാൻ പാടില്ല നോർമൽ വാട്ടർ വേണം ഉപയോഗിക്കാൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്മോക്കിംഗ് നിന്ന് പുറത്തു കൊണ്ടു പറ്റും നല്ലവണ്ണം വെജിറ്റബിൾ സാലഡ് കഴിക്കാം അതുപോലെ എൻഗേജ് ചെയ്യാം എൻഗേജ് ചെയ്യുമ്പോൾ സ്മൈലി ബോർഡ്സ് ഉപയോഗിക്കാം എന്തായാലും ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാം അതുപോലെ താളം പിടിക്കാം പേപ്പറിൽ എഴുതാൻ കൊടുക്കാം ഈ പേപ്പറിൽ എഴുതാൻ തുടങ്ങുമ്പോൾ എന്താ വെച്ചാൽ ഒരു രണ്ട് മണിക്കൂർ അവരെ കൊണ്ട് എഴുതിക്കണം ഈ രണ്ട് മണിക്കൂർ എഴുതിക്കുമ്പോൾ കൈ വേദനയാണ് പറയുന്നത് പെയിൻ ആണ് പറയണത് അപ്പൊ പെയിൻ പ്ലസ്റ്ററിനെ പെയിനായി കൺവെർട്ട് ചെയ്യുക അതാണ് ഇതിന്റെ മെയിൻ ലക്ഷ്യം അത് വരുമ്പോൾ നമുക്കിത് ഇവരെ പുറത്ത് കൊണ്ടുപോകാൻ സാധിക്കും പ്രോം വീഡിയോ അഡിക്ഷൻ ഇപ്പോൾ മൊബൈലിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ ഒരുപാട് അഡിക്ഷൻ വരുന്നതാണ് ഈ അഡിക്ഷൻ വരുമ്പോൾ ഇത് നിർത്താനാക്കിയിട്ട് രണ്ട് വഴികൾ നമുക്ക് ചെയ്യാം രണ്ട് മൂന്ന് വഴികളുണ്ട് ഒന്ന് ഇപ്പം നിങ്ങൾക്ക് ഇന്ന് വേണമെങ്കിൽ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് രാത്രി വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം നിങ്ങളുടെ മൊബൈൽ ഒരു ോൺ വീഡിയോ ഡൗൺലോഡ് ചെയ്യാം ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് വാ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ അത് നോക്കി ഉറക്ക ചിരിക്കുക നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഫീലിങ്ങും വരില്ല നിങ്ങളൊരു സാധാ കോമഡി സിനിമ കാണുന്നതുപോലെ നിങ്ങൾ ആ വീഡിയോ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോൺ വീഡിയോന്ന് ഉണ്ടാകുന്ന ഒരു ഇഫക്റ്റും ഉണ്ടാവില്ല ഒന്ന് രണ്ടാമത്തെ മെത്തേഡ് ആ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ആ വീഡിയോ നോക്കിയിട്ട് വളരെ സാവധാന ബ്രീത്ത് ചെയ്യാം സാവധാനത്തിൽ ബ്രീത്ത് ചെയ്യ ഇൻഹെയിൽ ചെയ്യുക അതേപോലെ എക്സെയിൽ ചെയ്യുക അവിടെ ആങ്സൈറ്റി വന്ന അർത്ഥം മാറി നമ്മൾ ആങ്സൈറ്റിയെ കട്ട് ചെയ്യാണ് അപ്പം ആങ്സൈറ്റി വരാതിരിക്കാൻ എന്താ ബ്രീത്ത് റിഡക്ഷൻ ആണ് ആ ബ്രീത്ത് റിഡക്ഷൻ എക്സസൈസ് പറയുമ്പോൾ ഒരു മിനിറ്റിൽ നമ്മുടെ ബ്രീത്തിങ്ങിനെ പതിനഞ്ചിലേക്ക് കൊണ്ടുവന്ന് എക്സെലിങ് ഇൻഹെയിലും കൂടി പതിനഞ്ചിലേക്ക് കൊണ്ടുവരിയാണ് അപ്പോൾ നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുക ഇരുന്നിട്ട് നമ്മുടെ ബ്രീത്തിങ് എക്സൈലും ഇൻഹെയിൽ എത്രയാന്ന് ഒരു മിനിറ്റിൽ കൗണ്ട് ചെയ്യുക ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇരുപത്തഞ്ചൊക്കെ കിട്ടും അത് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് റെസ്റ്റ് എടുക്കുക വീണ്ടും റിപ്പീറ്റ് ചെയ്യുക ഒരു മിനിറ്റ് റെസ്റ്റ് എടുക്കുക ഇങ്ങനെ റെസ്റ്റ് എടുക്കുക റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രീത്തിനെ പതിനഞ്ചിലേക്ക് കൊണ്ടുവരാൻ പറ്റും ആ പതിനഞ്ചിലേക്ക് കൊണ്ടുവന്നിട്ട് വീണ്ടും ഇത് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത മൂന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഒരു മിനിറ്റില് രണ്ട് എക്സൈലും ഒരു ഇൻഷെയിലും ആണ് നമ്മൾ അപ്ലൈ ചെയ്യണത് അങ്ങനെ വരുന്ന സമയത്ത് ശരീരത്തിലേക്ക് ഓക്സിജന്റെ ഇൻടേക്ക് കൂടും ഓക്സിജൻ ഇൻടേക്ക് കൂടുമ്പോൾ ശരീരത്തിലെ ഡബ്ല്യു ബി സി ഈ ഓക്സിജൻ മുഴുവൻ ക്യാരി ചെയ്തിട്ട് ശരീരത്തിലെ എല്ലാ സെല്ലിലേക്കും ട്രാൻസ്ഫർ ചെയ്യും ആ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് എന്താ വെച്ചാൽ ഒന്ന് ഇമോഷൻ സ്റ്റേബിൾ സ്റ്റേബിളാണ് ഇമോഷനിൽ പ്രധാനമായി വരണത് ഒന്ന് ആങ്കർ ഒന്ന് ഫിയർ ഇത് രണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ ആങ്സൈറ്റിയും കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ബ്രീത്ത് റിഡക്ഷൻ എക്സസൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോൺ വീഡിയോസിലുള്ള അഡിക്ഷൻ മാറ്റാൻ പറ്റും അതേപോലെ മൂന്നാമത്തെ സാധനം നമ്മൾ കാണുന്ന വീഡിയോ ഇയർഫോൺ വെക്കുക ഫുൾ വോളിയം വെക്കുക ഇരുപത്തഞ്ച് പ്രാവശ്യം കാണും ഒരു വീഡിയോ ഇരുപത്തഞ്ച് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണും ആ ഇരുപത്തഞ്ച് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ നമുക്ക് അവർഷമാണ് വരിക അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ഒരാഴ്ച മൂന്ന് നേരം സാമ്പാർ വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ആസ്വദിച്ച് കഴിച്ചു ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ ആ രാവിലത്തെ ആണ് എന്ന രീതിയിൽ കഴിക്കും വൈകുന്നേരം ആകുമ്പോൾ ഇത് തന്നെയാണോ ചോദിക്കും പിറ്റേ ദിവസമാകുമ്പോൾ ആസ്വാദനം ഉണ്ടാവില്ല ലാസ്റ്റ് നിവൃത്തിയില്ലാതെ കഴിക്കണ്ട കാരണം അത്രയും വെറുപ്പ് വരികയാണ് ആ വെറുപ്പ് ഉണ്ടാക്കുമ്പോൾ കൊടുത്ത ഈ അവർഷനാണ് അപ്പോൾ ഇവിടെ എന്താ പറയുക വെച്ചാൽ ഒന്നുകിൽ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ഇയർഫോൺ വെക്കണം ഫുൾ വോളിയം വെക്കണം ഇരുപത്തഞ്ച് പ്രാവശ്യം കാണണം ഇരുപത്തഞ്ച് ഈ വീഡിയോ കാണുമ്പോൾ മാസ്റ്റി ചെയ്യും ചെയ്തോളൂ ലാസ്റ്റ് ബ്ലീഡിങ് ഉണ്ടാകാൻ തുടങ്ങുന്നേ ഉള്ളൂ കാരണം ശരീരത്തിലെ വെള്ളത്തിന് അംശം പോയി കഴിഞ്ഞാൽ പിന്നെ അല്ല എല്ലാവരും ബ്ലഡ് ആയിരിക്കും അപ്പം ശരീരത്തിൽ നല്ലവണ്ണം വെള്ളം വേണം വെള്ളം വന്നാൽ പതിനഞ്ച് ഗ്ലാസ് ആണ് പെർ ഡേ വേണ്ടത് ആ വെള്ളം കൃത്യമായി വന്നാൽ നമുക്ക് ആങ്സൈറ്റി കുറയ്ക്കാൻ പറ്റും അപ്പോൾ അടുത്ത മെത്തേഡ് എന്താ വെച്ചാൽ ഇപ്പം എനിക്ക് ഒരു ഫിലിം കാണണം തോന്നി ഞാൻ മൊബൈൽ മൊബൈലെടുത്തു ആ കുറച്ച് മാറ്റി ഇട്ടു ഡിലേ ചെയ്യാണ് എൻ്റെ ആഗ്രഹത്തെ ഞാൻ നീട്ടിവെക്കുകയാണ് എക്സ്റ്റെൻഡ് ചെയ്യാണ് പ്രോ കാസിനേഷൻ കുറച്ച് ആയിട്ടെ കാരണം ഇത് കാണണം തോന്നുമ്പോ എൻ്റെ ബോഡി ഹീറ്റായി പോയി വെള്ളം കുടിച്ചു വെള്ളം കുടിക്കുമ്പോൾ കൂളായി അപ്പൊ ഇതിൽ വരുന്ന വ്യക്തിയുടെ അതനുസരിച്ച് കാരണം ഒരുപാട് മെത്തേഡ് കൊടുക്കാം ഈ മെത്തേഡ് നിങ്ങൾ ആദ്യം ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സെൽഫ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം വേണം നിങ്ങളുടെ അടുത്ത് വരുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ ഇടയിൽ പെടും അപ്പുറത്തേക്ക് എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയില്ല കാരണം ഇത് ആദ്യം എക്സ്പീരിയൻസ് ചെയ്യണം ഇത് ചെയ്ത് എന്താ വരണേന്ന് അറിയണം ഈ കുരുമുളക് കഴിക്കാൻ പറഞ്ഞു കുരുമുളക് കഴിച്ചാൽ എനിക്ക് ഇത്ര ഇരിവുന്നു എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ അറിയില്ല അപ്പം ആദ്യം അതുകൊണ്ടാണ് ഫസ്റ്റ് നിങ്ങളെ കൊണ്ട് കുരുമുളക് കഴിപ്പിച്ചത് വെള്ളം കുടിപ്പിച്ച് അല്ലെങ്കിൽ ഈ സ്മോക്കിംഗ് വരുന്നവരെയാകുമ്പോൾ വെള്ളത്തിൻ്റെ ചൂട് കുറയും ഇഫക്റ്റ് അറിയില്ല അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആദ്യം എക്സ്പീരിയൻസ് ചെയ്യണം അതുപോലെ നമുക്ക് ഈ മസാല കുറേ സ്റ്റോറീസ് കിട്ടും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും നല്ല നല്ല കഥകൾ നമുക്ക് വല്ലാത്തൊരവസ്ഥയിക്കുന്ന കഥകളൊക്കെ ഉണ്ട് നോവലുകൾ ഇത് നോക്കിയിട്ട് വായിച്ചാൽ മതി ചിരിച്ചുകൊണ്ടിരുന്നാൽ മതി ോസ്പിറ്റലിൽ ക്ലയൻറ്റ്സ് വരാറുണ്ട് ഈ ഇതിൽ അഡിക്ഷൻ അഡിക്ഷൻ്റെ പറഞ്ഞിട്ട് കമ്പി കഥകളെന്നാണ് അതിൻ്റെ ഹെഡിങ് പറഞ്ഞത് ഞാൻ നോക്കി എന്താന്ന് കാരണം ഇവരെ ട്രീറ്റ് ചെയ്ത് എന്താണെന്ന് അറിയണ്ടേ നേരെ പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്തു എനിക്ക് കുറെ കഥകൾ കിട്ടി കഥകൾ വായിച്ച് ചിരിക്കാൻ തുടങ്ങി ചിരിക്കുമ്പോൾ ഒന്നും തോന്നുന്നില്ല ആകാംക്ഷ വന്ന് വായിച്ചാലോ നമുക്ക് എന്തെങ്കിലും ഫീലിംഗ് വരും അപ്പോൾ അവിടെ ആകാംക്ഷ ഒഴിവാക്കിയിട്ട് ചിരിക്കാം അത് ഏത് രീതിയിൽ ചിരിക്കാം ഒന്നെങ്കിൽ ഉറക്ക ചിരിക്കാം അല്ലെങ്കിൽ സൈലന്റ് ആയി ചിരിക്കാം അല്ലെങ്കിൽ ബ്രീത്ത് റിഡക്ഷൻ എക്സർസൈസ് ചെയ്യാം അത് ഏത് വേണേലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്തത് നമുക്ക് വീഡിയോകളിൽ അഡിക്ഷൻ കുറയ്ക്കാം അതേപോലെ ചില വ്യക്തികൾ മാസ്ട്രബേഷൻ അഡിക്ഷൻ ഉണ്ടാവും ഈ മാസ്റ്റർബേഷൻ അഡിക്ഷനും പ്രോൺ വീഡിയോ അഡിക്ഷനും സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ ശരീരത്തിൽ സ്ത്രീ വന്ന് തൊട്ട് ഓൺ ദ സ്പോട്ട് ഇജാക്കുലേഷൻ സംഭവിക്കും അവർക്ക് ടൈം കിട്ടില്ല പിന്നെ അത് പ്രീമിയച്ചർ ജാക്കുലേഷൻ മാറും ഫാമിലി ലൈഫിൽ ഇഷ്യൂ വരും പിന്നെ അതിന് ട്രീറ്റ്മെന്റ് വേറെ കൊടുക്കേണ്ടി വരും അപ്പൊ അതെല്ലാം നമ്മുടെ അടുത്ത് വരുന്ന വ്യക്തിയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ ഇന്നൊരു ക്ലയൻറ് വന്നു എനിക്ക് എഴുപത്താറ് വയസ്സ് ആളൊരു ക്യാൻസർ പേഷ്യൻ്റാണ് കംപ്ലൈൻ്റ് പറഞ്ഞതെന്ന് വച്ചാൽ വീട്ടിൽ വൈഫ് ഒരു വിഷമവും മരിച്ചു മകനും മരുമകളും കുട്ടികളും ഉണ്ട് മരുമകളുടെ അണ്ടർ ഗാർമെന്റ്സ് അടിച്ചു മാറ്റാണ് ആളുടെ ജോലി അസുഖമാണ് പക്ഷെ ആള് വരാൻ തയ്യാറല്ല ആൾക്ക് ക്യാൻസർ ഉണ്ട് ഒരുപാട് അസ്വസ്ഥതകളുണ്ട് അപ്പൊ അവന്റെ മകനാണ് വന്നത് അച്ഛന്റെ കാര്യം എങ്ങനെയാ പറയാന്ന് ചോദിച്ചേ ഉടൻ തന്നെ എനിക്ക് പരിചയമുള്ള സൈക്കാസിനി റെഫർ ചെയ്ത് കൊടുത്തു അല്ലാതെ മാറ്റാൻ പറ്റില്ല കാരണം തെറാപ്പി ഒന്നും ആള് കാണാൻ പോലും സമ്മതിക്കില്ല അപ്പൊ ഈ അവസ്ഥ മാറാൻ അല്ലെങ്കിൽ വീട്ടിൽ പലതും സംഭവിക്കുന്നതാണ് അവിടെ അവർ എന്താണ് കാരണം നോക്കീ ബിഹേവിയർ തെറാപ്പി സെക്സ് സെക്സൽ ട്രീറ്റ്മെന്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ താല്പര്യമില്ലാത്ത ആൾക്ക് താല്പര്യം ഉണ്ടാക്കാനും താല്പര്യം കൂടിയ ആളെ താല്പര്യം കുറയ്ക്കാനും പറ്റും നല്ല മെത്തേഡുകളുണ്ട് അവിടെ ആള് പ്രോൺ വീഡിയോസ് ചെറുപ്പത്തിൽ ചെറുപ്പത്തിലുണ്ടായിരുന്നു പറഞ്ഞു ആളുടെ നല്ല പ്രായത്തിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഉപയോഗിച്ചിരുന്നു പറഞ്ഞു പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥത പറഞ്ഞു അപ്പൊ അത് മാറ്റണമെങ്കിൽ ഇയാൾ എൻ്റെ അടുത്ത് വരാൻ തയ്യാറല്ല ഈ പേര് പറഞ്ഞാൽ വരാൻ തയ്യാറല്ല അപ്പോൾ ആൾ ഓൾറെഡി ട്രീറ്റ്മെന്റ് പോകുമ്പോൾ ആ ട്രീറ്റ്മെന്റ് പോകുമ്പോൾ അവിടുത്തെ ഡോക്ടറെ കൊണ്ട് റഫർ ചെയ്യാനാണ് പറഞ്ഞത് ആ ഡോക്ടറോട് വിവരം പറഞ്ഞു വിവരം പറഞ്ഞപ്പോൾ അടുത്ത ദിവസം വരുമ്പോൾ ഞാൻ അവിടെ സൈക്യാൻ റഫർ ചെയ്യാമെന്ന് പറഞ്ഞു അല്ലാതെ ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ പ്രോൺ വീഡിയോ അഡിക്ഷൻ മാറ്റാനുള്ള മെത്തേഡുകൾ ഇതാണ് ഈ മെത്തേഡ് ഏത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം അത് ഏതാണോ അവർക്ക് സ്യൂട്ടബിൾ ആയി വരുന്നത് അത് കൊടുക്കുക എന്നാണ് പ്രൊട്ടക്ടി അവർ യൂത്ത് അവർ ഫ്രണ്ട്സ് ആൻഡ് അവർ സെൽഫ് കാരണം പിടിച്ചുകഴിഞ്ഞ അവസ്ഥയാണ് ഇതും ഒരു ഇതുണ്ടായി ഞാൻ പൈസ കൊടുത്തിട്ട് ഈ വക സാധനങ്ങൾ വേണത് എന്റെ ഇഷ്ടത്തിന് കാണാനല്ലേ എന്നാണ് കോടതിയിൽ ചോദിച്ചത് ഇപ്പൊ ഞാൻ കണ്ടു എന്നതുകൊണ്ട് പ്രശ്നമില്ല പക്ഷെ ഞാൻ വേറെ ആളെ കാണിച്ചത് ആൾ കംപ്ലൈൻറ്റ് ചെയ്യാണ് ഇങ്ങനെ ഇന്ന വ്യക്തിയെ എന്നെ ഫോഴ്സ് ചെയ്ത് കാണിച്ചു പറഞ്ഞാൽ അത് കുറ്റകരമായി മാറും വെൻ യു എൻ എൻ്റർ യുവർ മാരേഡ് ലൈഫ് ആഫ്റ്റർ കീപ്പിംഗ് യുവർ പ്യൂരിറ്റി യു വർ ബി ഏബിൾ ടു ലവ് ഹോൾട്ടി ഹാപ്പിലി നമ്മുടെ പ്യൂരിറ്റി കാത്തു സൂക്ഷിക്കുക ഇവിടെ എന്താ പറഞ്ഞാൽ ഇപ്പോൾ സ്കൂൾ കാലഘട്ടം ആകുമ്പോൾ ആരെങ്കിലും നമ്മളെ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിള് ഫോഴ്സ് ഇത് കാണിക്കാൻ വരും ഈ ഫോഴ്സ് ഇത് കാണിക്കാൻ വരുമ്പോൾ നമ്മൾ കാണാതെ മാറി എന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ ചോദിക്കുന്ന ചിലപ്പോൾ ചോദ്യമുണ്ട് ആണുങ്ങളെ ഇത് കണ്ടിരിക്കും അപ്പോൾ സ്വന്തം ഐഡന്റിറ്റി കൺഫ്യൂഷൻ വരും ഈ സ്വന്തം ഐഡന്റിറ്റി കൺഫ്യൂഷൻ വരുമ്പോൾ ഇവര് അവരുടെ ഫോഴ്സ് പ്രകാരം വന്നത് കാണും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഗിൽറ്റ് വരും ഞാൻ കാണാൻ പാടില്ല കണ്ടില്ലേ എന്നുള്ള ഗിൽറ്റ് വരും ഈ ഗിൽറ്റ് വരുമ്പോൾ അതിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എൻ്റെ അടുത്തൊരു കേസ് വന്നത് ഓ സി ഡി ആയിട്ടാണ് വന്നത് ക്ലാസ്സിലെ നിർബന്ധിച്ച് അവരുടെ ക്ലാസ്മേറ്റ്സ് ഫിലിം കാണിച്ചതാണ് അതിൻ്റെ കാരണം ഈ കുട്ടി പറയുന്ന സാധനത്തില് ഓസിഡി ഓസിഡിതാണ് ഇവര് നാല് സൈക്കാസിന് പോയി കണ്ടു നാല് സൈക്കാറ്റിസും മെഡിസിൻ കൊടുത്തു പക്ഷെ റൂട്ട് കോസ് അതായിരുന്നില്ല ഇവൻ്റെ ആൺകുട്ടിയാണ് പത്താം ക്ലാസ്സിലാണ് ആ സമയത്ത് പഠിച്ചിരുന്നത് ഞാൻ ഷെയ്ക്കൻ്റെ ചോദിച്ചാൽ എനിക്ക് തരില്ല അപ്പോൾ അവിടെ മെയിൽ അവർഷൻ ഉണ്ടായിരുന്നു ആ മെയിലവർഷന്റെ കാരണം എന്താ ഈ ഫ്രണ്ട്സാണ് ഇവന് ദിവസം ഒരു ഗ്ലാസ് വെള്ളേ കുടിക്കുള്ളൂ കാരണം കൂടുതൽ വെള്ളം കുടിച്ചാൽ യൂറിൻ പാസ് ചെയ്യണം യൂറിൻ പാസ് ചെയ്യണമെങ്കിൽ പെനീസ് ടച്ച് ചെയ്യണം അത് വൃത്തികേടന്നാണ് രണ്ടാമത് ചില ആൾക്കാരുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇവരുടെ കമാൻഡ്സ് കേൾക്കുമ്പോൾ ഞാൻ നല്ല രീതിയിൽ കാണേണ്ട വ്യക്തികളെ ചീത്ത കണ്ണോണ്ട് കണ്ടില്ലേ എന്നാ ഗിൽറ്റ് വീണ്ടും വന്നു രക്ഷപ്പെടാൻ രക്ഷപ്പെടുമ്പം കണ്ടെത്തിയത് എന്താ ഇതെല്ലാം എങ്ങാനും ഒരു മനസ്സിൽ ചിന്ത വരികയോ അല്ലെങ്കിൽ ഇത് കാണുകയോ ചെയ്ത ഉടൻ പോയി കൈയഴുകും ഈ കയ്യെഴുകൽ തുടർച്ചയായി പോയപ്പോൾ ലാസ്റ്റ് വീട്ടുകാർ പറഞ്ഞു ഓസിഡിയ പറഞ്ഞിട്ട് നേരെ കാണിക്കാൻ ഉണ്ട് എനിക്ക് പരിചയമുള്ള ഒരു കക്ഷി എന്നെ വിളിച്ചു ഇങ്ങനെ ഒരു പയ്യനെ ഒ സി ഡി ഉണ്ട് എന്താ ചെയ്യേണ്ടത് ചോദിച്ചു ഞാൻ പറഞ്ഞു നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നോളൂ ഞാൻ വഴി ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പൊ ആള് പറഞ്ഞത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ പറ്റില്ല ഞാൻ വിവരം പറഞ്ഞു ഫോണിലൂടെ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് പറയാറിയില്ല പറഞ്ഞു കാരണം എന്റെ അടുത്ത് വന്നിരിക്കുന്ന ഒരു വ്യക്തിയോടാണെങ്കിൽ ഇന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇയാൾ എൻ്റെ അടുത്ത് വന്നിട്ടുമില്ല അപ്പൊ ആളുടെ ആവശ്യം എന്താ വച്ചാൽ എന്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടി ആൾക്കത് അപ്ലൈ ചെയ്ത് പൈസ ഉണ്ടാക്കാനാ അത് പൈസ ഉണ്ടാക്കും വിരോധമല്ല പക്ഷെ കൃത്യമായ ഇൻഫർമേഷൻ ആൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല ഇപ്പൊ ഇയാൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ ചെയ്യാം കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു എത്ര പറഞ്ഞാലും ഈ സമ്മതിക്കണില്ല ലാസ്റ്റ് മാറാൻ വേണ്ടി ഇയാളോട് ചോദിച്ചു നിങ്ങളോടൊന്ന് കയ്യ് വെക്കാൻ പറഞ്ഞു അന്ന് വീഡിയോ കോൾ ഒന്നുമില്ല ഓഡിയോ കോൾ ആണ് അപ്പൊ ഉടൻ തന്നെ ആള് പറഞ്ഞ എന്താ വെച്ചാൽ ഞാൻ വലത്തേകയെ പൊക്കീ പറഞ്ഞു ഞാൻ നിങ്ങളോട് വലത്തേ വലത്തേകയെ പൊക്കാൻ പറഞ്ഞിട്ടില്ല ഞാൻ കയ്യെ പൊക്കാനേ പറഞ്ഞിട്ടുള്ളൂ ഏത് എന്നുള്ളത് എന്റെ അടുത്ത് വന്നിരിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ഇത് പറഞ്ഞു തരില്ല പറഞ്ഞു അപ്പൊ ആ വാശിക്കാണ് ഇയാൾ കുറെ സ്വ ആളുടെ പരിചയത്തിലുള്ള സൈക്കാറ്റിനെ കാണിച്ചു ഇവർ മാറി മാറി ആ സ്കൂളിൽ ഞാൻ കൗൺസിലായി പോയപ്പോൾ എനിക്ക് കിട്ടിയ ഫസ്റ്റ് കേസ് ഇതായിരുന്നു ഈ കേസ് കെട്ടപ്പോൾ ഇയാളുടെ വീട് എവിടെ ചോദിച്ചപ്പോൾ എനിക്ക് ഏകദേശം ഐഡിയ കിട്ടി നിങ്ങൾ എവിടെയെങ്കിലും പോയുണ്ടോ ചോദിച്ചപ്പോൾ സൈക്കാറ്റിസിന്റെ അവസ്ഥ പറഞ്ഞു അപ്പൊ ഈ ഇതിലെ ഏതെങ്കിലും ചുറ്റുപാടുകളുള്ള ആൾക്കാരെ നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ അവരുടെ ഇപ്പം ചെറിയ കുട്ടികളാണെങ്കിൽ അവർ ഫാമിലി ലൈഫ് തുടങ്ങുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് വരും ഈ കൺഫ്യൂഷൻ വരുമ്പോൾ അവർക്ക് അവിടെ പെർഫോം ചെയ്യാൻ സാധിക്കില്ല നമുക്ക് അവരെ ചെയ്തു കൊടുക്കാൻ എന്താ അവരെ ഇതിന്ന് പുറത്തു കൊണ്ടുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ് അത് ഇതിൽ ഏത് വഴി വേണമെങ്കിലും അപ്ലൈ ചെയ്യാം അതാണ് പറഞ്ഞു വന്ന വ്യക്തിയുടെ അവ ചുറ്റുപാട് അല്ലെങ്കിൽ ആളുടെ പ്രായം ഇതെല്ലാം അനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കുള്ള തെറാപ്പി കൊടുക്കാൻ പറ്റും ഇതിന്റെ ഗുണം നമ്മുടെ കയ്യിലാണ് കാണാൻ പറ്റുന്നത് നമ്മുടെ ഫോണില് ഇന്റർനെറ്റ് എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഫോണിലൊന്നും നെറ്റ് ഇല്ലാത്ത സമയത്ത് ഏകദേശം രണ്ടായിരത്തി പത്തിലെ എനിക്ക് ഒരു ഓഫീസ് ഉണ്ടായിരുന്നു ബുക്സിന്റെ ഇതാണ് അതിൻ്റെ കൂടെ എനിക്ക് കുറെ ഡി ടി പി വർക്കുള്ളതുകൊണ്ട് ഞാൻ നെറ്റ് കഫേ തുടങ്ങിണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സ്കൂളിൽ തന്നെ ക്ലാസ് എടുക്കാൻ വിളിച്ചത് സൈബർ സെക്ഷനെ കുറിച്ച് ക്ലാസ് എടുക്കാനാ പറഞ്ഞത് എന്താ പോലെ അറിയാതെയാണ് ഞാൻ യെസ് എന്ന് പറഞ്ഞു ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ എനിക്ക് പരിചയമുള്ള ഒരു ഇന്റർനെറ്റ് കഫേ പോയിട്ട് ആളോട് വെച്ചു എനിക്ക് ഇങ്ങനെ ഒരു ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്നാണ് ഇവിടെ വരുന്നത് എന്താ വെച്ചാൽ ക്യൂരിയോസിറ്റിയാണ് ഉണ്ടാക്കി തന്നെ അന്നൊരു യാഹു മെസഞ്ചറെ പറഞ്ഞ ചാറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല ഇപ്പം ഇല്ലേ യാഹു മെസഞ്ചർ ഇപ്പം യാഹു മെയിൽ മാത്രമേ ഉള്ളൂ ആ യാഹു മെയിലുമായിട്ട് യാഹു ഉണ്ട് യാഹു മെസ്സഞ്ചറിൽ നമ്മൾ ചാ കയറി കഴിഞ്ഞാൽ നമുക്കിപ്പോ വാട്സാപ്പിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ വീഡിയോ കോൾ വിളിക്കാനും ഓഡിയോ കോൾ വിളിക്കാൻ സൗകര്യമുണ്ട് അപ്പൊ എനിക്ക് പറഞ്ഞത് എന്താ വെച്ചാ ക്യാമറ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ആ പേരിന്റെ അടുത്ത് ഒരു ടിവിയുടെ അമ്പലം കാണാൻ പറ്റും ഇയർഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഹെഡ്ഫോണിന്റെ അമ്പലം കാണാം രണ്ട് ഉപയോഗിക്കുന്ന രണ്ട് അമ്പലം കാണാം ഒന്നുമില്ലെങ്കിൽ ഇതൊന്നും കാണില്ല പിന്നെ നിന്റെ വായന പോലെ ഇരിക്കുന്ന പറഞ്ഞത് എനിക്ക് തന്ന ഇൻസ്ട്രക്ഷൻ രണ്ടാമത് പറഞ്ഞത് നമ്മളിവിടെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് അവർ നമ്മളോട് ചോദിക്കും ആദ്യം ചോദിക്കേണ്ട സാധനം എ എസ് എൽ എന്നാണ് എ എസ് എൽ എന്ന് പറഞ്ഞാൽ ഏജേഴ്സ് എക്സ് എ ലൊക്കേഷൻ എന്നാണ് പറഞ്ഞത് അതിന്റെ ഷോർട്ട് ഫോമാണ് എ എസ് എൽ രണ്ടാമത് ചോദിക്കും നിങ്ങളുടെ സൗണ്ട് എങ്ങനെയുണ്ട് ചോദിക്കും സൗണ്ട് നല്ല സൗണ്ടാ പറയണം സൗണ്ട് എന്റെ ശബ്ദമല്ല അവർ ചോദിച്ചു എത്ര പൈസ ഉണ്ടെന്ന് ചോദിച്ചു തന്നെ ആ അപ്പം നല്ല പൈസ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടൻ തന്നെ ആവശ്യപ്പെട്ട് പൈസ അയച്ചേരാനാണ് എന്തൊരു വെസ്റ്റ് മണി ട്രാൻസ്ഫർ എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പ് ആണിലൂടെയാണ് പൈസ അയക്കാൻ നമ്മുടെ അക്കൗണ്ട് നമ്പർ ചോദിക്കും അക്കൗണ്ട് നമ്പർ പറഞ്ഞാൽ പതിനാല് ഡിജിറ്റ് ഇനി നിന്റെ കയ്യിലിപ്പോന്നാണ് പറഞ്ഞത് അപ്പോൾ ആദ്യത്തെ ദിവസം കയറിയപ്പോൾ ഇതുപോലെ എ എസ് എൽ ഒക്കെ ചോദിച്ച് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അവിടുന്ന് ഏജിന് ഒരു ഏജ് വന്നു എഫ് എസിന് മറ്റേ സെക്സിന് ഏതാ എഫ് വന്നു എല്ലിന് ലൊക്കേഷൻ വന്നു ഇന്ത്യക്ക് പുറത്താണ് ആ സംസാരം ചോദിച്ച് ലാസ്റ്റ് ചോദിക്കുമ്പോൾ നിങ്ങളുടെ സൗണ്ട് എങ്ങനെയുണ്ട് നല്ല സൗണ്ടാണ് അപ്പോൾ കുറച്ച് പൈസ തരുമെന്നാണ് യെസ് എന്ന് പറയും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അവർ ചെയ്യണത് അവരുടെ ഡ്രസ്സിന്റെ ഫസ്റ്റ് ഊരി ഊരിക്കഴിഞ്ഞാൽ നാളെ ഞാൻ ഇതേ സമയത്ത് അവിടെ ചെന്നിരിക്കും കാരണം ക്യൂരിയോസിറ്റി ഉണ്ടാക്കുകയാണ് രണ്ടാമത് ക്യാബിനിലാണ് ആരും അറിയാൻ പോകണില്ല അപ്പോൾ ഈ സബ്ജെക്റ്റ് കിട്ടിയപ്പോൾ എനിക്ക് രണ്ട് മണിക്കൂർ ക്ലാസ് എടുക്കാൻ അവസരം കിട്ടി അപ്പോൾ ഒന്ന് വളരെ സേഫ് സേഫാണ് എല്ലാവരും നോക്കണേ നമുക്ക് പ്ലഷർ കിട്ടും പിന്നെ ഒരു ഫാൻറ്റസി ലോകത്താണ് പിന്നെ വറൈറ്റി ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് പല രീതിയിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി അൺവാണ്ട ഫീലിംഗ് എന്നും ലോൺലെസ് എന്നും എസ്കേപ്പിസ് എന്നുണ്ട് ഇപ്പൊ അടുത്തൊരു സ്റ്റഡി കിട്ടിയതാണ് എത്രോണം ശരിയുടെ തെറ്റുണ്ടെന്ന് എനിക്കറിയില്ല അതിന്റെ ബാക്കിയുള്ളത് ചകഞ്ഞു നോക്കാൻ പോവാനും പറ്റിയിട്ടില്ല ഇപ്പൊ ഇതിൽ ഐ ടി ഫീൽഡ് വല്ലവരും വർക്ക് ചെയ്യേണ്ടത് അവരെ കളിയാക്കണൊന്നും ഈ ഐ ടി ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് പ്രഷർ ഉണ്ട് ഒന്ന് വീട്ടിൽ നിന്നുള്ള പ്രഷർ രണ്ടാമത് വർക്ക് പ്രഷർ ഇപ്പൊ ഇതിൽ നിന്നൊക്കെ പുറത്തു പോകാനായിട്ട് ഇവർക്ക് പറ്റാതെ വരുമ്പോൾ നൈറ്റ് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ വർക്കിന്റെ ഇടയിൽ ഉറക്കം വരുമ്പോൾ പോയി മാസ്റ്റർവേറ്റ് ചെയ്യാറുണ്ട് പറഞ്ഞത് അവിടെ മാസ്റ്റർവേഷൻ നടക്കുമ്പോൾ അവർക്ക് ടെൻഷൻ റിലീസാണ് വരുന്നത് അപ്പൊ സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നാണ് അതിന് കൂടുതൽ നോക്കണമെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഐ ടി ഫീൽഡിൽ പോയിട്ടൊന്ന് സംസാരിക്കണം അതിനുള്ള ശ്രമം നോക്കിക്കൊണ്ടിരിക്കണ ഒരു എച്ച് ആർ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് അവരതിന് എനിക്ക് പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു ക്ലാസ്സിലെടുക്കാൻ പോയിട്ട് ഈ സാധനം ഡിസ്കസ് ചെയ്യും വിചാരിച്ച പോലെ എളുപ്പല്ല കാരണം അവിടെ മെയിൽ ഫീമെയിൽ എന്നുള്ള ചോദ്യമൊന്നുമില്ല ആരെക്കായാലും സ്ട്രെസ് റിലീസ് ചെയ്യാൻ മാസ്റ്ററേഷൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ ചെറിയ കുട്ടികളാലോ ചോദിച്ചാൽ മതി ഈ ചെറിയ കുട്ടികൾ പറഞ്ഞാൽ രണ്ട് മൂന്ന് വയസ്സ് നാല് വയസ്സുള്ള കുട്ടികൾ ചിലപ്പോൾ ഡ്രസ്സില്ലാതെ നടക്കുമ്പോൾ ചിലപ്പോൾ അവർ കരയാണ് വാശി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ കയ്യില് പെനീസ് പിടിച്ചിട്ട് അയ്യോമ്മന്ന് പറഞ്ഞ അറിയണത് അവിടെ ആ കുട്ടിക്ക് സെക്ഷൽ ഇതല്ല പറഞ്ഞത് അവിടെ വരുന്നത് സ്ട്രെസ് റിലീസ് ആണ് ഇനി പെൺകുട്ടികൾ അയ്യോ അമ്മയെ പറഞ്ഞിട്ട് നെഞ്ചത്ത് കൈയിട്ട് കൈണ്ടാവും ഇതും വരണത് അവിടെ റിലീഫാണ് ഇതാണ് അതിന്റെ ഗുണം നമുക്ക് ഹാംലെസ് ആണ് അഡൽസ് ലുക്കിംഗ് ആണ് എല്ലാം ന്യൂ ആയിരിക്കും പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലേ ക്ലിയർ ചാറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു ഇപ്പം നമ്മൾ മൊബൈലിൽ സെർച്ച് ചെയ്തു ഈ സെർച്ച് ചെയ്ത സാധനങ്ങൾ കളയാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിലതുകൊണ്ട് ഒരുപാട് അസ്വസ്ഥകൾ വരാം ലാസ്റ്റ് സാധനം ജങ്ക് ഫുഡ് ജങ്ക് ഫുഡ് ഏതായാലും ശരി നമ്മൾ വീട്ടിൽ നല്ല ഭക്ഷണം കൊടുക്കാത്തതുകൊണ്ടാണ് ജങ്ക് ഫുഡ് നല്ലോണം മാർക്കറ്റ് ചെയ്തതെന്ന് ഞാൻ പറയണത് നല്ല ഭക്ഷണം വീട്ടിൽ കൊടുത്താൽ മതി ഇതിനോട് താല്പര്യം ഉണ്ടാവില്ല അപ്പം ജങ്ക് ഫുഡിൻ്റെ കംപ്ലൈന്റ് മാറ്റാനായിട്ട് ഏത് ഭക്ഷണമാണ് അവർ കഴിക്കുന്നത് ആ ഭക്ഷണത്തെ ഓവർ കൊടുക്കുക ഇപ്പൊ ഉദാഹരണത്തിന് ബർഗറാണ് ദിവസവും കഴിക്കണേ വിചാരിക്കുക അല്ലെ പിസ്സയാണ് ദിവസവും കഴിക്കണമെന്ന് വിചാരിക്കുക ഒരു പിസ്സ മുഴുവൻ കഴിക്കുന്ന കുട്ടിക്ക് പന്ത്രണ്ട് പിസ കൊടുക്കുക ആ പന്ത്രണ്ട് പിസ കൊടുക്കുമ്പോൾ ഒരെണ്ണം കഴിച്ചതിൻ്റെ പിന്നാലെ രണ്ടാമത്തെ പിസ്സ കഴിക്കണം വെള്ളം കുടിക്കാൻ പാടില്ല വായ കഴുകാൻ പാടില്ല വൺ ബൈ വൺ ആയിട്ട് കൺട്രോളിൽ കഴിച്ചുകൊണ്ടിരിക്കണം ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ വൊമിറ്റ് ചെയ്യാം അല്ലെങ്കിൽ വയറിലൊക്കെ ഉണ്ടാവാം വൊമിറ്റിങ്ങും വയറിലൊക്കെ ഒക്കെ സൈഡിൽ കൂടെ പൊക്കോട്ടെ അതിൻ്റെ മോളിൽ കൂടെ വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കണം ചെയ്തു കഴിഞ്ഞാൽ അവസരം ഉണ്ടാവും കഴിക്കില്ല ഞാനൊരു എൻ്റെ ഫ്രണ്ടിൻ്റെ മകന് ചൂയങ്കിനോട് ഭയങ്കര അഡിക്ഷൻ ആയിരുന്നു സെൻറ്റർ ഫ്രഷ് ഇത് മാറ്റം എന്താ വഴി ചോദിച്ചു ഞാൻ ആളുടെ വീട്ടിൽ പോയപ്പോൾ ഇരുപത്തിനാല് ചുവയിങ്കം വാങ്ങിപ്പോയി അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ചുയിങ്കമാണ് ചെന്നരണം കൊടുത്തു അവൻ്റെ മുഖം നല്ലവണ്ണം പ്ലസൻ പ്ലസന്റായി ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ഇതിന്റെ മധുരത്തിൻ്റെ ഭാഗം കഴിഞ്ഞ ഞാനോട് പറയാൻ പോന്നു ഏകദേശം സമയം അറിയാനാണ് അപ്പം മധുരത്തിൻ്റെ കഴിഞ്ഞാൽ പറഞ്ഞു മധുരം പോയി പറഞ്ഞു ഞാൻ തുപ്പട്ടെ തുപ്പം വറ്റ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു അടുത്ത ചോയിങ്ങ കൊടുത്തു ആ വായത്ത ചുവയം കളയാതെ രണ്ടാമത്തെ ചോയിങ്കം വായലിട്ടു അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് അവന്റെ വായല് പറ്റാവുന്നത്ര ചുയിങ്ങെന്ന് അറച്ചു വായ കഴിച്ചിട്ട് അവന് ഒന്നും ചെയ്യാൻ പറ്റാത്ത വെള്ളം കുടിക്കുക വെള്ളം ഞാൻ തരാ എന്നാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് വൈറ്റ് പേപ്പറിൽ അത് തുപ്പ് ആ പറഞ്ഞു ആ തുപ്പിയെപ്പോ അതിന്റെ ഭീകരാവസ്ഥ കാണാതെ നമ്മളൊരു ചുയങ് കഴിഞ്ഞാൽ തുപ്പി കളയണ എന്താന്ന് അറിയില്ല ഇത് അവന്റെ വായൽ പറ്റാവുന്നത്ര ചുയിങ്ങ ചവച്ചു തിന്നിട്ടാണ് തുപ്പണത് ഈ തുപ്പി കഴിഞ്ഞിട്ട് പറഞ്ഞു നീ പോയി വായ കഴിയുവ വെള്ളം ഞാൻ തരാമെന്ന് പറഞ്ഞു അവനെ വേഗം വായ കഴിയാൻ വിട്ടപ്പൊ ജയിലിൽ നിന്ന് വിട്ടപ്പോ പ്രതീതിയായിരുന്നു ഓടി വായ കഴുകി വന്നു വെള്ളം ഞാൻ ഗ്ലാസ് പിടിച്ചു ഒരു ഗ്ലാസ് ഞാൻ വെള്ളം കുടിച്ചോ എന്ന് പറഞ്ഞ് വെള്ളം കാണിച്ചിട്ട് അടുത്ത ചുവടുത്തു ഇപ്പൊ അവനോട് ചുവയം വേണോ ഞാൻ വേണേലു കാരണം അത്രയും അവർഷമാക്കി മാറ്റി അപ്പൊ നമ്പർ ഓഫ് പാക്കറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഐറ്റംസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ജങ്ക് ഫുഡിനുള്ള അവർഷം മാറ്റാം ഇപ്പൊ ലേസിനാണ് കരയണെങ്കിൽ ഒരു ഇരുപത്തിനാല് പാക്കറ്റ് വാങ്ങിക്കൊടുക്കും പുറത്തൊരു വണ്ടി തയ്യാറാക്കി നിർത്തണം കാരണം ചിലപ്പോൾ ട്രിപ്പ് കയറ്റണ്ടിരും ഈ വയറിലൊക്കെ ഛർദി നിർത്താനായിട്ട് നമ്മൾ വിചാരിച്ചാൽ ചിലപ്പോ നിക്കില്ല അവരും അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഒരു വണ്ടി തയ്യാറാക്കി നിർത്തുക അപ്പോൾ ജങ്ക് ഫുഡിനോട് ഏറ്റവും നല്ല സാധനം എന്താണോ അവർ കഴിക്കുന്നത് ആ കഴിക്കുന്ന സാധനത്തിന് ഓവർ കൊടുക്കുക ഇപ്പൊ വർഷത്തിലൊരു പിസ്സ കഴിച്ചോ അല്ലെങ്കിൽ പിസയുടെ പീസ് കഴിച്ചോ അല്ലെങ്കിൽ ഒരു ബർഗർ കഴിച്ചോ അതൊന്നും പ്രശ്നമില്ല നമ്മുടെ വായക്ക് ഇത്ര വലിപ്പമുള്ളൂ ഈ വായാണ് ആന വായു തുറക്കിപ്പിക്കണത് ബർഗർ വെച്ചിട്ട് നമുക്ക് ആ ബർഗർ ഒന്നിച്ച് വായിൽ വെക്കാൻ പറ്റില്ല അപ്പോൾ എത്ര മാക്സിമം നമ്മൾ വൈഡായിട്ട് തുറപ്പിക്കണം അങ്ങനെ വായ തുറക്കണ പോലെ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നില്ല അല്ലെങ്കിൽ കൊടുക്കുന്നില്ല ഇനി ജങ്ക് ഫുഡ് കഴിക്കേണ്ടാവുന്ന അഫക്റ്റുകൾ ഒന്ന് ശരീരത്തിലെ എനർജി കുറയും ശരീര ഭയങ്കര ക്ഷീണം തോന്നും കോൺസെൻട്രേഷൻ കുറയാം ഹാർട്ട് പ്രോബ്ലം വരാം കൊളസ്ട്രോൾ ലെവല് ഒബീസിറ്റി ഡയബറ്റിക് ഗ്യാസ്ട്രോ ഇഷ്യൂസ് ഇതെല്ലാം അവർക്ക് ഉണ്ടാവും കാരണം ഇവരൊരിക്കലും ഒറ്റ സിറ്റിംഗ് ആണ് കൈ ഒരു കസേലിന്ന് അവിടെ ഇരുന്ന് കഴിക്കേണ്ട തൊട്ട് മുല്ലേ ടി വി ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രീൻ ഉണ്ടാവും ഇത് കഴിച്ചാൽ അവർ തടി വെച്ച് പോകണത് അവരറിയണില്ല ഇത് അവരുടെ ബിഹേവിയർ ഇഷ്യൂസ് വരും കാരണം ഇതിൽ കുറെ അഡിക്റ്റീവ് ഐറ്റംസ് ഉണ്ട് ഇത് കഴിക്കുമ്പോൾ അവരുടെ ബിഹേവിയർ മാറ്റം വരുമ്പോ എന്താ വെച്ചാൽ ആങ്കർ കൂടും ഭയങ്കര ആയിട്ട് അഗ്രസീവ് ആവും അപ്പൊ അതെല്ലാം ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ലത് ഈ വക സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് നല്ല ഭക്ഷണം എന്നാണ് ഇതാണ് ചെറിയ സമയം കൊണ്ട് അഡിക്ഷന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ക്ലിയർ ആയിരുന്നു പ്രതീക്ഷിക്കുന്നു ഇനി എന്തെങ്കിലും സംശയം നമുക്ക് ഡിസ്കസ് ചെയ്യാം സാറേ ജൻ സാറിന്റെ നൂറ്റി ഇരുപതാമത്തെ ക്ലാസ് ആണ് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കഴിഞ്ഞ കൊറോണ കാലത്ത് ഉണ്ടായിരുന്ന ഇതിന്റെ കൺക്ലൂഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു തോന്നുന്നുലൻ സാർ പറയും അല്ല അതിനുമ്പോ സാറിനും അഡിക്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ ആ ഞാൻ കേട്ടിരുന്നു ഞാൻ കേട്ടിരുന്നു ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു ഇവിടേക്ക് ബ്രേക്ക് തീർച്ചയായിട്ടും ഭയങ്കര എനിക്ക് ഒരു മിനിറ്റ് അതിന്റെ ഇടയിലെ ഒരു വീഡിയോ കാണിക്കാൻ പറ്റും നോക്കട്ടെട്ടോ ഒരു സ്മോക്കിങ്ങിന്റെ ഒരു വീഡിയോ ഉണ്ടോന്ന് നോക്കി ഓട്ടോ കാണിക്കാൻ പറ്റുമോ